സമാധരണീയരായ അനുഗ്രഹീതമായ ഈ മതവിജ്ഞാന മലർവാടിയിൽ വേദിയിൽ നിറസാന്നിധ്യമായ അഭിവന്യരും ആദരണീയരുമായ മഹല്ല് ഖതീബ് അഹമ്മദ് ഷെരീഫ് അസ്ഹരി അടക്കമുള്ള പണ്ഡിത ശ്രേഷ്ഠരെ, മഹല്ലത്തിൻ്റെ അഭിവന്യനായ പ്രസിഡന്റ് സി എ അബ്ദുറഹ്മാൻ ഹാജി, അഭിവന്യനായ ജനറൽ സെക്രട്ടറി, വർഷങ്ങളായി എൻ്റെ പ്രിയപ്പെട്ട പരിചയ സമ്പന്നനായ സഹോദരൻ കെ എം ബഷീർ ചെരുമ്പ അടക്കമുള്ള വേദിയിലും പുറത്തും എന്നെ കേൾക്കുന്ന ഉമറാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സർവശക്തനും സർവാധിനാഥനും സർവഗുണ സമ്പൂർണനും സർവജ്ഞനും സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധന്യവും ശ്രേഷ്ഠവുമായ അനുഗ്രഹീത ഈ സദസ്സിനെ, മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും കരുണാമയനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തും അവന്റെ ഓശാരവും കൊണ്ട് പരിപൂർണമായി പൊറുക്കുകയും ശിഷ്ടകാല ജീവിതം അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കുവാൻ നമുക്കും നമ്മോട് കടപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുനർനിർമ്മിച്ച ചെരുമ്പ റിഫാഇയ ജുമുഅ മസ്ജിദിന്റെ അനുഗ്രഹീത ഉദ്ഘാടനത്തോട് ബന്ധപ്പെട്ട് നടക്കുന്ന മതവിജ്ഞാന സദസ്സിന്റെ ആറാമത്തെ ദിവസമാണ് ഇന്ന്. ഈ അനുഗ്രഹീതമായ വേദിയിൽ ഇന്നലകളിലും ഇന്നും നാളകളിലും നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾ കേൾക്കുകയും പറയുകയും ചെയ്യുന്നതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ വളരെ മനോഹരമായ നമ്മുടെ മസ്ജിദ്, പള്ളികൾ ആഡംബരമാണ്, പള്ളികൾക്ക് ആഡംബരം കൂടി പോകുന്നു എന്നൊക്കെ പലപ്പോഴും പലരും പറയുന്നുണ്ടെങ്കിലും വീടുകൾ അതിനേക്കാളേറെ ആഡംബരവും ആർഭാടവും ആകുന്ന കാലത്ത് അള്ളാഹുവിന്റെ പള്ളികൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിന്റെ ചെറ്റക്കൂര പോലെ ആകണം എന്ന് പറയുന്നത് ദീനിനോടുള്ള ഇഷ്ടമല്ല, അത് ദീനിനോടുള്ള ഒരു തരം അസൂയയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പള്ളികളിൽ കയറുമ്പോൾ ആ പള്ളിയിൽ നന്നായി ഹൃദയസ്പൃക്കായി ഇബാദത്തെടുക്കാൻ കഴിയുന്ന തലത്തിൽ നമ്മുടെ പള്ളികളൊക്കെ നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും ഉത്കൃഷ്ടമായ നിലയിൽ
കോടികൾ മുടക്കി പണികഴിപ്പിക്കപ്പെട്ട പള്ളി ഇടതുഭാഗത്തും ആദരണീയനായ സയ്യിദുൽ ഉലമാഇ ജിഫ്രി മുത്തുകോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച ആ അനുഗ്രഹീതമായ പള്ളി ഒരു ഭാഗത്തും മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച അനുഗ്രഹീതമായ മദ്രസ വലതുഭാഗത്തും അതിനിടയിലാണ് നമ്മൾ ഈ പരിശുദ്ധമായ റിയാദുൽ ജന്ന എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഇൽമിന്റെ വിജ്ഞാന തീരത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നാളെ ഇതുപോലെ വലതുഭാഗത്ത് മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളും ഇടതുഭാഗത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളും മുന്നിലും പിന്നിലും ഒക്കെയായി നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കൾ ഒരുമിച്ചു കൂടുന്ന അനുഗ്രഹീതമായ സ്വർഗത്തിൽ ഇതുപോലെ ബന്ധപ്പെട്ടവരോടൊപ്പം നമുക്ക് ഒരുമിച്ചു കൂടാൻ ഈ സദസ്സിൽ പങ്കെടുത്തു എന്ന ഈ സംഗമത്തിൽ പങ്കാളിയായി എന്ന ഒറ്റ കാരണം കൊണ്ട് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന് നാല് ദിവസങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ ഇന്ന് 5 ദിവസങ്ങളായി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും പരിപാടികളാണ്. വിരൽ ഒന്ന് അമർത്തിയാൽ ഇഷ്ടപ്പെട്ട പ്രഭാഷണം കേൾക്കാനും ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുക്കാനും കഴിയുന്ന നൂതന സംവിധാനങ്ങളൊക്കെയും നമ്മുടെ മുന്നിൽ നമ്മുടെ കൈവെള്ളയിൽ എത്തപ്പെടുന്ന ഈ കാലഘട്ടത്തില് ഇതുപോലുള്ള മജ്ലിസുകളിൽ വന്നിരുന്ന് ആ പഴയകാല സ്മരണകൾ അയവിറക്കുവാനും ആ ഒരു ബറക്കത്ത് എടുക്കുവാനും ഇവിടെ ഒരുമിച്ചു കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു ചെറിയ വലിയ വിഷയമാണ് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്. നിസ്സാരമാണ് എന്ന് നമുക്ക് തോന്നുന്ന എന്നാൽ വലിയ ഒരു വിഷയമാണ് എനിക്ക് 2 മണിക്കൂർ നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളിൽ ഒരാൾ സുപ്രീം കോടതിയുടെ വിധിയിൽ അയാൾക്ക് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം രാജ്യത്തിന്റെ പ്രഥമ പൗരൻ അല്ലെങ്കിൽ നിലവിലെ പ്രഥമ പൗര ദ്രൗപദി മുർമുവിനെ പോലുള്ള രാഷ്ട്രപതിയുടെ മുന്നിൽ ചെയ്യുന്നിട്ട് ദയാഹർജി സമർപ്പിക്കുക എന്നുള്ളതാണ്. അവര് പരിഗണിച്ച് ഇയാളെ തൂക്കിക്കൊല്ലണ്ടെന്ന് വിധിച്ചാൽ അയാൾ രക്ഷപ്പെടും, അതല്ല തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ അയാൾ ശിക്ഷിക്കപ്പെടും. പക്ഷേ ഈ രാജ്യത്തിന്റെ പ്രഥമ പൗരൻ അല്ലെങ്കിൽ പൗര അത് പറയണമെങ്കിൽ നമ്മുടെ ദയാഹർജി നമ്മൾ സമർപ്പിക്കണം. ഇത് രാജ്യത്തിന്റെ ഒരു നിയമമാണ്, നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന ഒരു നിയമമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ ഏറെ ചെയ്യാറുണ്ട്. ഏത് പാപം നമ്മൾ ചെയ്തു പോയാലും നമ്മുടെ സർവശക്തനും സർവാധിപതിയും സർവഗുണ സമ്പൂർണനും നമ്മെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നാളെ സംഹരിക്കുകയും ഒക്കെ ചെയ്യുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ പടച്ചവനെ ഞാൻ ചെയ്തു പോയി എന്ന് തുറന്ന് സമ്മതിച്ചാൽ അവന് അല്ലാഹു പാപം പുറത്തു കൊടുക്കും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ജീവിതത്തിൽ ഏത് വലിയ പാപം ചെയ്യുന്നവനാണെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ ഖേദിച്ച് മടങ്ങാൻ ഇസ്തിഗ്ഫാറിലൂടെ പൊറുക്കലിനെ തേടുന്നതിലൂടെ പടച്ചവനിലേക്ക് അടുക്കാൻ കഴിയോ, തീർച്ചയാണ് അവന്റെ ഹർജി അല്ലാഹു സ്വീകരിക്കും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തില് വലിയ ഓഫീസുകളിലൊക്കെ നമ്മൾ പോകാറുണ്ട്. അവിടെ അതിന്റെ യഥാർത്ഥ MDയോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോ ഒക്കെ അവര് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു പെൻസിലുണ്ട്. ആ പെൻസിലിന്റെ പിറകു വശത്ത് ഒരു ചെറിയ റബ്ബർ ഉണ്ടാവും. അതെന്തിനാണ്? ആ റബ്ബറ് എഴുതിക്കൊണ്ടുപോയ ഏതെങ്കിലും വാക്കുകൾക്ക് തിരുത്തുണ്ടെങ്കിൽ ആ റബ്ബർ കൊണ്ട് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരിക്കലും ഒരു സ്ഥലത്തും പെൻസിലിനേക്കാൾ റബ്ബർ വലുതായി കണ്ടിട്ടില്ല നമ്മൾ. കാരണം ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു പോകാൻ സാധ്യതയുള്ളപ്പോ അവന് റബ്ബർ കട്ട അല്ലെങ്കിൽ അതിന്റെ റബ്ബറിന്റെ ഭാഗം നൽകി
അതിനെ മായ്ച്ചു കളയുന്നത് പോലെ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഒരു ഇബാദത്തിലൂടെ അവന്റെ ജീവിതത്തിന്റെ പാപങ്ങളെ മായ്ച്ചു കളയാൻ അള്ളാഹു അവസരം കൊടുക്കുന്നു. പക്ഷേ പെൻസിലിനേക്കാൾ റബ്ബറിന്റെ വലിപ്പം കൂടാത്തതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപങ്ങൾ പെരുകാൻ പാടില്ല, പാപങ്ങൾ വർദ്ധിക്കാൻ പാടില്ല. ജീവിതത്തിൽ നമുക്ക് അള്ളാഹു തന്ന ഒരു വലിയ ഇബാദത്താണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ആ ഇസ്തിഗ്ഫാറിനെ പറ്റിയാണ് എനിക്ക് നിങ്ങളോടൊന്ന് പങ്കുവെക്കാനുള്ളത്. നിങ്ങൾ കരുതുന്നത് പോലെ ഇസ്തിഗ്ഫാർ ചൊല്ലിയ പാപം പൊറുക്കും എന്നൊക്കെ മാത്രം നമുക്ക് ഒരു ധാരണ മാറ്റിയിട്ട് ആ ഇസ്തിഗ്ഫാർ കൊണ്ട് ഭൂമിയിൽ നമുക്കെന്ത് നേട്ടമുണ്ട്, ദുനിയാവിൽ നമുക്കെന്ത് നേട്ടമുണ്ട്, അതിനെ സംബന്ധിച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ചെറിയ എന്നാൽ വലിയൊരു വിഷയമാണ് എനിക്കെന്റെ പ്രിയപ്പെട്ട ചെരുമ്പയിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പങ്കുവെക്കാനുള്ളത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരാണ്. ബഷീർ സാഹിബ് തുടങ്ങാല്ല, വരും അല്ലേ. ഇന്ന് സഹോദരിമാര് നല്ല ക്ഷീണിതരാവും. കാരണം ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയതമ വളരെ മഹത്തായ സയ്യിദത്ത് സജ്ജന ബീവി പാണക്കാട് ഉച്ചയ്ക്ക് 1:30 അല്ലേ, വളരെ മനോഹരമായ പ്രൗഢമായ ഈ സദസ്സിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കേണ്ടായി, അതുപോലെ ഫാത്തിമ വോഫിയ ക്ലാസ് എടുക്കേണ്ടായി. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ നല്ല ക്ഷീണിതരാവും. അപ്പൊ ഏതായിരുന്നാലും സഹോദരിമാരും വന്നെത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഒരു 10-15-20 വൈകിപ്പോയി. ഏതായിരുന്നാലും ഇൻഷാല്ലാ വൈകിയാലും നമ്മൾ നിർത്തുന്ന സമയത്തിന് മാറ്റമൊന്നും ഉണ്ടാവൂല. 8:30 തുടങ്ങി 10:30 10:30 ഉള്ളിൽ നമുക്ക് പിരിയണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കാസർഗോഡ് ജില്ലയിൽ ഞാൻ പല വേദികളിലും പറഞ്ഞു, 2 ദിവസം മുമ്പുള്ള എല്ലാ വേദിയിലും ഞാൻ പറഞ്ഞു, കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു തനതായ ശൈലി ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ, വേറെ ഒരു ജില്ലകൾക്കും ആ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ നമ്മുടെ മൗവല്ലിൽ ഞാൻ ആ വിഷയം പറഞ്ഞു, ദുആരക്കുമ്പോ കൈയുയർത്തി ആമീൻ പറയുന്ന ഒരു സംസ്കാരം ഇപ്പൊ അതില്ല. ദുആരക്കുമ്പോ കൈയുയർത്തി ആമീൻ പറയുന്ന ഒരു സംസ്കാരം, ആ സംസ്കാരം ഇപ്പൊ കാണാനില്ല. അതിന് വാഴ കൂടിപ്പോയത് കൊണ്ടാണോ, അറിവ് കൂടിപ്പോയത് കൊണ്ടാണോ, പക്ഷെ അത് ഒരു നല്ല സംസ്കാരമായിരുന്നു, പകർന്നു കൊടുക്കാൻ പറ്റിയ സംസ്കാരമായിരുന്നു. ഞാന് ബഷീർ സാഹിബിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന മാണിക്കോത്ത് വെച്ചാൽ, മാണിക്കോത്തെന്നാണ് ഞാൻ ആ കാര്യം ആദ്യമായി കാണുന്നത് 8-9 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ എല്ലാ വേദികളിലും ഞാനത് പറയുമായിരുന്നു, കാസർഗോഡ് ജില്ലക്കാർക്ക് മാത്രമുള്ളതാണ്, നമ്മുടെ ശൈലികളൊന്നും മാറ്റണ്ട. പൂർവ്വസൂരികൾ നമുക്ക് പകർന്നു തന്ന ആ ശൈലികൾ ഒന്നും നമ്മൾ മാറ്റണ്ട. നമുക്ക് പുതിയ സംസ്കാരങ്ങൾ കടന്നു വരണ്ട, പഴമയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് പാപം ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തോ ഒരു മറുമരുന്നാണ് എന്നാരും കരുതണ്ട. നമ്മൾ കരുതുന്നത് അങ്ങനെയാണ്, ഒരുത്തൻ അസ്തഗ്ഫിറുല്ലാഹല്ലലീം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടുത്ത് നിൽക്കുന്ന ചോദിക്കും, നീ എന്താ തെറ്റ് ചെയ്തതെന്ന് ചോദിക്കും. ഇന്ന് നമ്മുടെ ശൈലി അതാണ്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം, 2 കാര്യങ്ങൾ കൊണ്ട് ഇസ്തിഗ്ഫാർ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമുള്ള മരുന്നല്ല എന്ന് തെളിയിക്കാൻ കഴിയും 2 കാര്യങ്ങൾ കൊണ്ട്. 1, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ആരെങ്കിലും പെട്ടെന്ന് തന്നെ അസ്തഗ്ഫിറുല്ലാഹല്ലലീം എന്നൊരാള് പറഞ്ഞ് നമ്മൾ അടുത്ത് നിൽക്കുന്നവൻ 4 ഭാഗത്ത് നോക്കി, നീ ഏതെങ്കിലും പെണ്ണിനെ കണ്ടിട്ട് പറഞ്ഞതാണോ, അതല്ല എന്തെങ്കിലും മഹാ തെറ്റവൻ ചെയ്തിട്ടതിന്റെ പേരിലാണോ, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. ഞാൻ പറയുന്നു അല്ല, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നൊരാള് പറയുന്നത് ഒരിക്കലും ഒരു പാപം ചെയ്തിട്ട് അതിന്റെ കറകള് കഴുകിക്കളയാൻ വേണ്ടി വെച്ച അള്ളാഹുവിന്റെ ഒരു ഉപാധിയാണ്. അത് ശരി തന്നെയാണ്, പക്ഷെ പാപം ചെയ്യുന്നവർക്ക് മാത്രമല്ല അതുള്ളത്, അത് നിസ്കാരം പോലെ, ഹജ്ജ് പോലെ, അതുപോലെ തന്നെ നോമ്പ് പോലെയൊക്കെ ഉള്ള ഒരു മഹത്തായ ഇബാദത്താണത്. എന്തുകൊണ്ട്? ഇശാ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിയല്ലോ, ഈ ഇശാ നിസ്കാരം ബഹുമാനപ്പെട്ട ഖത്തീബിന്റെ പുറകിൽ നിന്ന് നിങ്ങൾ നിസ്കരിച്ചു, സലാം വീട്ടി വലത്തോട്ട് ഇടത്തോട്ട് സലാം വീട്ടി കഴിഞ്ഞ ആദ്യം നിങ്ങൾ പറയുന്നത് എന്തായിരിക്കും? സലാം വീട്ടി കഴിഞ്ഞ ഒരു വിശ്വാസി ആദ്യമായി പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹല്ലദീം എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ കാണിച്ചതെല്ലാം മോശമായ തെറ്റായ കാര്യം വല്ലതും ആണോ?
പള്ളിക്കകത്ത് ഒരു 10 മിനിറ്റ് മുമ്പ് നിങ്ങൾ ചെയ്തത് മഹാവിപത്തായ എന്തെങ്കിലും മഹാ തെറ്റാണോ കാണിച്ചത്? അല്ല, മറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന ഒരു ഇബാദത്ത്, തസ്ബീഹും തഹ്ലീലും തക്ബീറും തംജീദും പോലുള്ള ഒരു ഇബാദത്താണ് ഇസ്തിഗ്ഫാർ. അതുകൊണ്ടാണ് മഹാനായ ആദരവായ ഹബീബായ ലോകത്തിന്റെ നേതാവായ നമ്മുടെ കരളിന്റെ കാതലായ ഹൃദയത്തിന്റെ തുടിപ്പായ നമ്മുടെ ജീവന്റെ ജീവനായ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുകയാ, ആരാണ് പറയുന്നതെന്നറിയോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ സീനിയർ സഹാബിയാണ്. ഏത് സമയത്തും മഹാനായ നബി തങ്ങളോടൊപ്പം സഞ്ചരിക്കും ഇതാരാണ് ലോകത്തിന് സമ്മാനിച്ചതെന്ന് അറിയോ? പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കുന്ന മുജാഹിദും ജമാഅത്തും തബ്ലീഗും സുന്നികളും അംഗീകരിക്കുന്ന ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിലെ സർവവിശ്വാസികളും അംഗീകരിക്കുന്ന അള്ളാഹുവിന്റെ കലാം വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രാമാണിക ഗ്രന്ഥമാകുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ എല്ലാ ഹദീസുകളെയും അവിടെ രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് ലോകത്തിന് വലിയ ഒരു സമ്മാനം നൽകി പോയ സഹീഹുൽ ബുഖാരി എന്ന വിശുദ്ധമായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിശുദ്ധമായ സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഈ ഹദീസ് കാണാം. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹോദരങ്ങളെ പറയുകയാണ്, ഇന്നീല അസ്തഗ്ഫിറുല്ലാഹ്, എന്റെ റബ്ബിനോട് ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്, എന്റെ പടച്ചനാഥനോട് ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്. എത്ര എത്രയാണെന്നറിയോ? ഇന്നീല അസ്തഗ്ഫിറുല്ലാ, ഞാൻ എന്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. ഫിൽ യൗമി അക്സറ മിൻ സബഈന മറ, ഒരു ദിവസം കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുന്നത് മുതൽ, കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ച സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അവസാനിക്കുന്നതിനിടയിൽ 70 പ്രാവശ്യം ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാ ഞാന് പറയാറുണ്ടായിരുന്നു എന്ന് പഠിപ്പിച്ചതാരാ? ആദരവായ പ്രവാചകനാണ് നമുക്ക് മാതൃകയുള്ളത്. ഇതേ സംഭവം ഇമാം മുസ്ലിം തങ്ങളുടെ സഹീഹുൽ മുസ്ലിമിൽ കാണാ. അല്ലാഹുവിന്റെ റസൂൽ ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടായിരുന്നത്രേ. എന്റെ ചെരുമ്പയിലെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് ഹബീബായ നബി, ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നേ വരെ ഒരു വാക്കുപോലും അസത്യത്തിന്റെ ലാഞ്ചന പോലും മധുരങ്ങളിലും നടന്നു വീഴാത്ത കാരുണ്യത്തിന്റെ പ്രവാചകനെ, കാരുണ്യത്തിന്റെ ട്രാൻസ്ഫോർമർ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ലോകം പടയ്ക്കപ്പെടാൻ കാരണക്കാരായ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ റസൂലാണ് ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയത്. 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതാരാ? ഒരു പാപം ജീവിതത്തിൽ വരാത്ത ആമിനയുടെ പൊന്നുമോൾ, അബ്ദുള്ളയുടെ തങ്കക്കുടമേ, മദീനയുടെ രാജാവേ, മക്കയുടെ ജേതാവേ, നമ്മുടെ കൽബിന്റെ രാജാവേ, നമ്മുടെ വികാരമേ വിചാരമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുമെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ചെരുമ്പയിലെ പെങ്ങളെ, എത്ര പ്രാവശ്യമാണ് മോളെ നീ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്? സ്വർഗം പടയ്ക്കാൻ കാരണക്കാരായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, നരകം പടയ്ക്കാൻ കാരണക്കാരായ മുഹമ്മദ് മുസ്തഫ, ഈ ലോകം മുഴുവനും സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ അല്ലാഹു അല്ലാത്ത സർവ്വതിന്റെയും സൃഷ്ടിപ്പിന് കാരണക്കാരനായ അല്ലാഹു അല്ലാത്ത സർവ്വതിന്റെയും സൃഷ്ടിപ്പിന് കാരണക്കാരനായ അല്ലാ അല്ലാത്ത സർവ്വതിന്റേതുമെന്ന് പറയുമ്പോൾ ഹബീബായ നബിതങ്ങളാണ് അർശ് പടയ്ക്കാൻ, കുറുസ് പടയ്ക്കാൻ, ലൗഹ പടയ്ക്കാൻ, കലമ പടയ്ക്കാൻ, സ്വർഗനരകങ്ങൾ പടയ്ക്കാൻ, മാമലകളും സാഗരങ്ങളും പർവ്വതങ്ങളും ഈ ആകാശവും ഭൂമിയും പടയ്ക്കാൻ കാരണഭൂതര്. അവിടുത്തെ മാത്രമാണല്ലോ റസൂലുള്ള, മാത്രമാണല്ലോ ആ ഹബീബായ നബിതങ്ങളുടെ നോട്ടത്തിലും വാക്കുകളിലും പ്രവൃത്തിയിലും ചിന്തയിലും തെറ്റുവരുമോ? ഇല്ല. പിന്നെ എന്ത്
ദിനാണ് സഹോദര. ദിവസവും 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹല്ല പറഞ്ഞത് അത് പാപത്തിന്റെ കറകൾ കഴുകി കളയാൻ മാത്രമുള്ള ഒന്നായിരുന്നില്ല, അത് പ്രിയമുള്ളവരെ ഒരു ഇബാദത്താണ്, അത് വലിയ ഒരു ആരാധനയുടെ ഭാഗമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ 100 ഇസ്തിഗ്ഫാർ ചൊല്ല. ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കാസർഗോഡിന്റെ ചെരുമ്പ മണ്ണിൽ ഇരുന്നു കൊണ്ട് തീരുമാനമെടുക്കുമോ? ഇന്നത്തെ രാത്രി മുതൽ ഒരു തീരുമാനമെടുത്തോ? ഇല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ 100 ഇസ്തിഗ്ഫാർ ചൊല്ലാത്ത സൂര്യാസ്തമയം വരില്ല. സൂര്യൻ കിഴക്കൻ ചക്രവാളത്തിൽ അതിന്റെ അരുണ കിരണങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ പടിഞ്ഞാറസ്തമിക്കുന്നതിനിടയിൽ ഞാൻ അച്ചടക്കത്തോടെ സർവ ചിന്തകളും എന്റെ റബ്ബിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് എന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് എന്റെ വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയപ്പിന്റെ ഉള്ളറകളിൽ എന്റെ പടച്ചവനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് 100 പ്രാവശ്യം ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലുമെന്ന് ഇന്നത്തെ ഈ ദിവസത്തിൽ പ്രതിജ്ഞ എടുക്കുമോ? അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് തരട്ടെ. ഇതുപോലത്തെ മനോഹരമായ പള്ളിയുടെ മുകളിലത്തെ നിലയിൽ ഇരുന്ന ഹസൻ ബസരി തങ്ങൾ കരയുകയാ. എന്തിനാ ഹസൻ ബസരി കരഞ്ഞതെന്നറിയോ? കള്ളുകുടിയനായ ഹസൻ ബസരിയല്ല, പെണ്ണുപിടിയനായ ഹസൻ ബസരിയല്ല, പലിശ ഭോജിയായ ഹസൻ ബസരിയല്ല, പരദൂഷണം പറയുന്ന ഹസൻ ബസരിയല്ല. ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ വിശുദ്ധിയോടെ അംഗീകരിച്ച സാത്വികമായ ജീവിതം നയിച്ച ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ഇരുനില പള്ളിയുടെ മുകളിലത്തെ നിലയിൽ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് കരഞ്ഞ് കവിൽത്തടത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാ. അതിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴ്ഭാഗത്തുകൂടി നടന്നു പോയ ഒരു വിശ്വാസിയുടെ തുണിയിലാവുകയാ. അയാളുടെ മുണ്ടിൽ നമസ്കരിക്കുന്ന തുണിയിലായപ്പോൾ ഉടൻ തന്നെ ആ മനുഷ്യൻ മുകളിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ഏ സഹോദര, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വീണ ഈ ഒരു തുള്ളി നജസാണോ? ഇത് ശുദ്ധിയുള്ള വെള്ളം വല്ലതുമാണോ? എനിക്ക് നിസ്കരിക്കാനുള്ളതാണ്, അതുകൊണ്ട് പറയണേ, ഇത് ശുദ്ധിയുള്ള വെള്ളമാണോ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തുള്ളി താഴേക്ക് വീണല്ലോ. ആ സമയത്ത് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഏ സഹോദര, ഓടിപ്പോയി തുണി മാറ്റിയിട്ട് നിസ്കരിക്കൂ സഹോദര, ഓടിപ്പോയി ആ ഭാഗം കഴുകിയിട്ട് നിസ്കരിക്കൂ സഹോദര. അത് പാപം ചെയ്ത ഒരു മനുഷ്യന്റെ പാപത്തിന്റെ കറകൾ കണ്ണിൽ നിന്ന് പുറത്തേക്കൊഴുകിയ വെള്ളമാണ്, അത് പാപത്തിന്റെ കറകളെ കഴുകിക്കളഞ്ഞ വെള്ളമാണ്, അത് നജസാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി പെട്ടെന്ന് കഴുകിയിട്ട് തുണി ഉടുത്തിട്ട് മാറ്റിയിട്ട് നിസ്കരിക്കൂ എന്ന് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, അവരെല്ലാം അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയത്, അവരല്ലാഹുവിലേക്ക് കൂടുതൽ ഖേദിച്ചു മടങ്ങിയത്, അവർ ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ അങ്ങ് ലയിച്ചു ചേർന്നത് അവര് പാപികളായത് കൊണ്ടല്ല. ഞാൻ ചോദിക്കട്ടെ, കാണുന്നത് ഹറാമ, കേൾക്കുന്നത് ഹറാമ, ചിന്തിക്കുന്നത് ഹറാമ, ചെയ്യുന്നത് ഹറാമ, നടക്കുന്നത് ഹറാമിലേക്കാ, കഴിക്കുന്നത് ഹറാമാണ്, ഇങ്ങനെ ഹറാമിൽ നമ്മൾ ഇങ്ങനെ വിരമിഹിറ, ഹറാമിൽ നമ്മൾ ഇങ്ങനെ കൂടിക്കൊഴയുമ്പോൾ ആ ഹറാമായ ജീവിതം നയിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് തീരുമാനമെടുത്തു പോകൂ. ഇസ്തിഗ്ഫാറാണ് ഇന്നത്തെ വിഷയം, അത് ചെറുതാണെന്ന് നിങ്ങൾ കരുതരുത്, അത് വലിയ വിഷയമാണ്. അല്ലാഹു ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ ഒരിക്കലും പാപത്തിന്റെ കറകൾ കഴുകിക്കളയാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് കരുതരുത്, മറിച്ച് അതൊരു ഇബാദത്താണ്, അതൊരു ഇബാദത്താണ്. ആ ഇബാദത്ത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഇസ്തിഗ്ഫാർ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എപ്പോഴാണ്? ചെരുമ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അനിവാര്യ ഘട്ടമാണ്. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഇപ്പോ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടായിരിക്കും? നല്ല പള്ളി, മനോഹരമായ പള്ളി, സങ്കടം വരുമ്പോഴല്ല ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്. നമ്മൾ കരുതുന്ന എന്താ, എപ്പോഴും വിഷമം ഉണ്ടാകുമ്പോ നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം, അല്ല. എപ്പോഴാണ് നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ടത്? അത് വിശുദ്ധ ഖുർആനിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. കൂടുതലൊന്നും പറയണ്ട, കൂടുതലൊന്നും പറയണ്ട. വിശുദ്ധ ഖുർആനിന്റെ ഒരു ചെറിയ അധ്യായത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിച്ചത് എപ്പോഴാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്. പള്ളി മനോഹരമാണ്, അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞല്ലോ, വളരെ മനോഹരമാണെന്ന് പറഞ്ഞാ പോരാ, അതിലേറെ മനോഹരമെന്ന വാക്ക്
ഈ നമ്മുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അത് അന്യം നിൽക്കും ആ വാക്ക്. നല്ല മനോഹരമായ പള്ളി, അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങളിൽ എന്തെങ്കിലും വേറെ പള്ളികളൊന്നും കാണാത്തത് കൊണ്ടാണ് അല്ല, വിശാലമായൊരു പള്ളി. സാധാരണ ഒരു വാഴ പള്ളിയിൽ ഇങ്ങനെയൊക്കെ ഒരു മതപ്രസംഗം വെച്ചാൽ ഈ പള്ളി ഉദ്ഘാടന സമയത്തുള്ള വാഴയൊക്കെ ശേഷം വരുന്ന ഉസ്താദന്മാർക്ക് ഡ്യൂട്ടി കൊടുക്കും. ഉസ്താദെ 10 ലക്ഷം നിങ്ങൾ വിരിച്ചേരണം. പിരിവിന്റെ കാലന്മാരാണ് ഇന്നലകളിലൊക്കെ പ്രസംഗിച്ചു പോയത്. ഇ പി എന്ന് പറഞ്ഞാൽ എങ്ങനെയും പിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇ പി എന്ന് പറഞ്ഞാൽ എങ്ങനെയും പിരിക്കും, അതാണ് ഇ പിന്റെ ഫുൾ ഫോം. അപ്പൊ അത്രത്തോളം നല്ല പിരിവിന്റെ ആശാന്മാരാ കഴിഞ്ഞു പോയത്. അപ്പോഴൊന്നും ഒരു രൂപ കളക്ഷൻ എടുക്കാത്തത് കടം ഇല്ലാത്തത് കൊണ്ടാവൂല അല്ലേ. പക്ഷെ അൽഹംദുലില്ലാ, വളരെ മനോഹരമായ നമ്മുടെ ഈ പള്ളി വളരെ വളരെ മനോഹരം. പക്ഷെ ഒന്ന് ഞാൻ പറയാം, പള്ളി വലുതായാലും മാത്രം പോരാ, പള്ളിയിൽ നിസ്കരിക്കാൻ ആളുണ്ടാവണം, പള്ളിയിലെ നിസ്കരിക്കാനും കൂടി ആളുണ്ടാകണം. ചെറുപ്പക്കാരൊക്കെ ഇന്നിപ്പോ ഈ നിരീശ്വരവാദ പ്രസ്ഥാനത്തിലേക്ക് പോയിട്ട് നാസ്തികവാദത്തിലേക്ക് പോയിട്ട് പള്ളി വേണ്ട, നിസ്കാരം വേണ്ട, ജുമാ ജമാഅത്ത് വേണ്ട. അവർക്ക് അതിനൊക്കെ പ്രേരണ നൽകിയതൊരു കോവിഡാണ്. പള്ളി വലുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില പള്ളികളൊക്കെ മനോഹരമായിരിക്കും അല്ലേ, ചില പള്ളികളൊക്കെ നല്ല മനോഹരമായിരിക്കും. ചില പള്ളികൾ കാഴ്ചക്ക് കൗതുകമുള്ളതാ, ജുമയ്ക്ക് പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ. എത്ര അർത്ഥവത്താണ്! പള്ളി മനോഹരമായിരിക്കും, ജുമാ നിസ്കരിക്കുന്നവർക്ക് പ്രാവ് വരണം. പ്രാവ് വെറും പ്രൗഢിയിൽ മാത്രം ഫലം എന്തുണ്ട്? പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട്. നല്ല രസമുള്ള പശു, ആ പശുവിന് പാലില്ലെങ്കിൽ പിന്നെ വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. എന്നതുപോലെ പ്രൗഢി ഉണ്ടായിട്ട് കാര്യമില്ല, നിസ്കരിക്കാനാളുണ്ടാകണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാസർഗോഡ്, ഞാനിപ്പോ വയനാട് ജില്ലയിലൊരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയി. പാവങ്ങൾ, തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നൊരു നാട്. ആ നാട്ടിൽ ഞാൻ പോകുമ്പോൾ അവർ ഇനി എത്ര, ഒരു 200 നൂറ്റാണ്ട് അവർ കഷ്ടപ്പെട്ടാലും കഴിയാത്തൊരു പള്ളി, മനോഹരമായൊരു പള്ളി. ഞാൻ ചോദിച്ചു, ഈ പള്ളി എവിടെ നിന്നാ ഇത്രയും പൈസക്ക് നല്ല മനോഹരമായ പള്ളി? കാസർഗോഡ് ജില്ലക്കാരനായ ഒരു ഹാജി മുഴുവൻ പൈസയും കൊടുത്തു വെച്ചു കൊടുത്ത പള്ളിയാണ്. പിന്നെ നെല്ലിക്കട്ട തായുരി സാഹിബിന് ആളിനെ അറിയാം. ഒരു കാസർഗോഡുകാരനായ ഒരു ഹാജി അത്രയും കാശ് കൊടുത്തിട്ട് വയനാട് ജില്ലയിലെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശത്ത് 1,15,00,000 രൂപ ഇവിടെ പള്ളി വെച്ചു കൊടുത്തു. അവര് 200 നൂറ്റാണ്ട് കഷ്ടപ്പെട്ടാലും അങ്ങനെ ഒരു പള്ളി വെക്കാൻ പറ്റൂല. അത്രയും നല്ല മനസ്സുള്ളവരാണ് കാസർഗോഡുകാര്. അള്ളാഹു അത് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ചെരുമ്പക്കാർക്ക് ഇപ്പൊ ഇസ്തിഗ്ഫാർ ചെല്ലേണ്ട ഘട്ടമാണ്. എന്തുകൊണ്ടാണ് കേട്ടോളി? ഏറ്റവും കൂടുതൽ ഞാൻ ഈ പറയുന്നതിൽ അർത്ഥമുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ഇസ്തിഗ്ഫാർ ചെല്ലേണ്ടത് ഘട്ടമാണിപ്പോൾ. എന്തുകൊണ്ട്? ഈ പള്ളിയുടെ നിർമ്മാണം നടക്കുമ്പോൾ ഈ പള്ളി വലിയ പള്ളി വെച്ചതിന്റെ പേരിൽ പാപം ചെയ്തു പോയി എന്നതിന്റെ പേരിലല്ല ഞാൻ പറയുന്നത്. മറിച്ച് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അറിയിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നബിയെ, ഇദാ ജാഅ നസ്റുല്ലാഹി, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ. സൂറത്തുൻ നസ്ർ എല്ലാവർക്കും അറിയുന്ന അധ്യായമാണ്. അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, ഇതെപ്പോഴാണ് പറയുന്നത്? പരിശുദ്ധമായ കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കൈബാലയത്തിന്റെ കരിങ്കൽ ഭിത്തിയോട് ചേർന്നിട്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ വിശ്രമിക്കുന്ന അവസ്ഥയിൽ മഹാന്മാരായ ഹബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു തആല അടക്കമുള്ള സ്വഹാബാക്കൾ ശരീരമാസകലം ശിക്ഷിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ആ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, അലാ തസ്തൻസിറു ലനാ അലാ തദുല്ലാഹ, ഇസ്ലാമിൽ കടന്നു വന്നു എന്നതിന്റെ പേരിൽ കഠിനമായ പീഡനം ഞങ്ങൾ അനുഭവിക്കുകയാണ്. ശരീരമാസകലം തീവെക്കപ്പെട്ടവരാണ് ഞങ്ങൾ, കഠിനമായ പീഡനമേൽക്കേണ്ടി വന്നവരാണ് ഞങ്ങൾ. മുസ്ലിമായി പോയി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ഏകനായ അള്ളാഹു മാത്രമാണ്, സർവലോക സംവിധായകനായ പടച്ചവൻ മാത്രമാണ്, മനുഷ്യബുദ്ധിയെ പരസ്യമാകിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പിയില്ല എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരില് അങ്ങ് ലോകത്തിന്റെ നേതാവാണ്, അള്ളാഹുവിന്റെ തിരുദൂതരാണ്
എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരില് കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കഠിനമായ ശക്തമായ അസഹ്യമായ വിവരണാതീതമായ പീഡനങ്ങൾ ഞങ്ങളുടെ മുതുകത്തും ശരീരത്തിന്റെ ഭാഗങ്ങളിലും പീസ് പീസാക്കപ്പെട്ട ശരീരത്തിന്റെ മുറിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വന്നിട്ട് ദുആരക്കൂലേ നബിയെ ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, സഹാബത്തെ നിങ്ങൾ സങ്കടപ്പെടരുത്, അള്ളാഹുവിന്റെ സഹായം വരും, ആ സഹായം നിങ്ങൾക്ക് എത്തുന്നതുവരെ നിങ്ങൾ സഹിക്കണം, നിങ്ങൾ ധൃതി വെക്കരുത് എന്ന് പറഞ്ഞ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, നബിയേ ഇദാ ജാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വന്നാൽ. അപ്പോ കാലാവസ്ഥ ചേഞ്ച് ആയി, മനസ്സിലാവുന്നില്ലേ? കാലാവസ്ഥ ചേഞ്ച് ആയി. ആദ്യം സഹായിക്കാൻ നിങ്ങൾ ദ്വാരക്കുന്നില്ലേ എന്ന് ചോദിച്ച ആ പ്രിയപ്പെട്ട സഖാക്കളോട്, സദീർത്തിനോട്, സഹാബത്തിനോട് സഹായം അല്ലാഹുവിന്റെതുണ്ട്, നിങ്ങൾ സഹിക്കൂ മക്കളെ എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ പ്രവാചകനോടല്ല പറയുകയാണ്, ഇതാ പടച്ചവന്റെ സഹായം വന്നു നബിയേ. പിന്നെ അല്ലാഹു പറഞ്ഞത് എന്താണ്? വൽ ഫതഹ്, മക്കാ വിജയം നിങ്ങൾക്ക് വന്നാൽ, മക്കാ വിജയം നിങ്ങൾക്ക് വന്നാൽ പിറന്ന നാട്ടിൽ നിന്നാണ് ആട്ടി ഓടിക്കപ്പെട്ടത് അല്ലാഹുവിന്റെ ഹബീബ്, പിറന്ന നാട്ടിൽ നിന്നാണ് റസൂലുള്ളാഹി തങ്ങളെ ആട്ടി ഓടിച്ചത്. അവസാനം അന്ന് കഅബാലയത്തിന്റെ താക്കോൽ സൂക്ഷിക്കുന്ന ഉസ്മാൻ ഷൈബി എന്ന് പറയുന്ന വ്യക്തിയുടെ മുന്നിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഉസ്മാൻ ഷൈബി, രണ്ടര കേട്ട് ഞാൻ കഅബാലയത്തിന്റെ അകത്ത് കയറി നിസ്കരിച്ചിട്ട് പൊക്കോളാ, ഇനി ഇങ്ങോട്ട് ഞങ്ങൾ വരില്ല, ആട്ടി ഓടിക്കപ്പെട്ട മണ്ണിലേക്ക് ഞങ്ങൾ വരില്ല, നിങ്ങൾക്ക് ഞങ്ങൾ വലിയ ശല്യമാണെങ്കിലും ഞങ്ങൾ പൊക്കോളാ, അതുകൊണ്ട് രണ്ടര കേട്ട് നിസ്കരിക്കാൻ അനുവാദം തരണമെന്ന് ആരാണ് പറയുന്നത്? കഅബാലയം സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ ലോകത്തിന്റെ നായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഷൈബി എന്ന താക്കോൽ സൂക്ഷിപ്പുകാരനായ അവിടുത്തെ മക്ക കുഫ്ഫാറുകളിൽപ്പെട്ട നേതാവിനോട് പറയുമ്പോൾ അയാള് പറഞ്ഞത് എന്തെന്നറിയോ? മുഹമ്മദ്, പൊക്കോ, പെട്ടെന്ന് ആട്ടി ഓടിച്ച നിന്നെ ഈ മണ്ണിൽ കണ്ടുപോകരുത്, പൊക്കോ. ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഷൈബിയോട്, ഇനി ഒരു കാലം വരും ഷൈബി, അന്ന് താക്കോൽ എന്റെ കയ്യിൽ വരുന്ന കാലം അതിവിദൂരമല്ല, ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് നിന്നോട് ഇടപെടേണ്ടത്? ആ സമയത്ത് ഉസ്മാൻ ഷൈബി പുച്ഛത്തോടെ പല്ലിളിച്ചുകൊണ്ട് നെറ്റി ചുളിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് പറഞ്ഞു, പൊക്കോ മുഹമ്മദേ ഇവിടെ നിന്നെന്ന് പറഞ്ഞു. അവസാനം റസൂലുള്ള പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഅബാലയം കണ്ണിൽ നിന്ന് മറയുന്നത് വരെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി റസൂലുള്ള പോയില്ലേ? കഅബാലയത്തിന്റെ തണലിലല്ലേ റസൂലുള്ള എപ്പോഴും അഭയം പ്രാപിക്കുന്നത്? ജന്മനാ പിതാവില്ലാത്ത പ്രിയപ്പെട്ട റസൂല്, ആറ് വയസ്സ് കഴിഞ്ഞപ്പോൾ ലോകത്തോട് വിട പറഞ്ഞ ഉമ്മയുടെ വേർപാട് എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഹബീബായ നബി തങ്ങളുടെ ജീവിതമുണ്ടല്ലോ, ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും ഏറ്റവും വലിയ ഒരു വലിയ മാരടമായി അല്ലാഹു സമ്മാനിച്ചത്, ഒരു മടിത്തെട്ടായി സമ്മാനിച്ചത് കഅബയുടെ തിരുമുറ്റമായിരുന്നല്ലോ. ആ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് നിന്ന് റസൂലുള്ളാനെ ആട്ടി ഓടിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെരുമ്പയിലെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി കഅബാലയ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ തിരിഞ്ഞു നോക്കിയിട്ട് മദീനയിലേക്ക് പോവുകയാ ആ പ്രവാചകനോട് അല്ലാഹു പറയുന്നു, നബിയേ വൽ ഫതഹ്, മക്കാ വിജയം നിങ്ങൾക്ക് വന്നപ്പോൾ, മക്കാ വിജയം എന്ന് പറഞ്ഞാൽ മദീനത്തിൽ നിന്ന് സഹാബാക്കളോടൊത്ത് അല്ലാഹുവിന്റെ റസൂൽ മക്കയിലേക്ക് വരികയാ, അതുവരെയും റസൂലുള്ളാഹിനെ ഉപദ്രവിച്ചവർ ഓടി ഒളിക്കുകയാ, പലരും മാളത്തിലളിക്കുകയാ. ആ സമയത്ത് റസൂലുള്ള വന്ന് ഉത്തരവിട്ടാൽ മക്കയിലെ കുപ്പാറുകളെ മുഴുവനും നശിപ്പിച്ച് കളയാൻ പറ്റുന്ന വില്ലാളി വീരന്മാരായ വിജിഗീഷുകളായ ഉമറും അലിയും റളിയല്ലാഹുഅൻഹും പോലുള്ള സഹാബാക്കൾ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ ആയുധരഹിത വിപ്ലവത്തിലൂടെ കഅബാലയത്തെ തിരിച്ചു പിടിക്കുമ്പോൾ, മക്കാ ഫതഹ് വരുമ്പോൾ അതിലേറെ സന്തോഷം വേറെ എന്തു വരാനാണ്? അല്ലാഹു പറയുന്നു, നബിയേ മക്കാ വിജയം നിങ്ങൾക്ക് വന്നാൽ. അവിടെയും നേരെ കാലാവസ്ഥ മാറി. ആദ്യം ആ കഅബാലയത്തിൽ നിന്ന് രണ്ടര കേട്ട് നിസ്കരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട പ്രവാചകൻ, ദുഃഖമല്ലേ? അല്ലാഹു സന്തോഷം തിരിച്ചു കൊടുത്തു. എപ്പോഴാ? നബിയെ മക്കാ വിജയം നിങ്ങൾക്ക് വന്നപ്പോൾ. പിന്നെന്താ പറഞ്ഞത്? വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ,
നബിയെ സംഘം സംഘമായി ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു? പരിശുദ്ധമായ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് സ്വന്തം ബന്ധുക്കളെ വിളിച്ചിട്ട് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ നിനക്ക് നാശമാണ് മുഹമ്മദേ എന്ന് വിളിച്ചു പറഞ്ഞ നാളുകളുണ്ടല്ലോ. സഹോദരങ്ങളെ, റസൂലുള്ള ദഅവത്തിന് പോകുമ്പോൾ കാതുകളിലേക്ക് വിരലുകൾ തിരികെ കയറ്റിക്കിട്ട് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഓടി വിളിച്ച സത്യനിഷേധികൾ, ആ സമയത്ത് റസൂലുള്ളാന്റെ മനസ്സിന്റെ ദുഃഖം എത്ര വലുതായിരുന്നു. ത്വായിഫിൽ പോകുമ്പോ അവരംഗീകരിക്കുന്നില്ല, എവിടെ പോയാലും പാര വെക്കാൻ ആളുകളെ ഉള്ളൂ. ആ സമയത്ത് റസൂലുള്ളാന്റെ മനസ്സിന്റെ വേദന എത്ര വലുതാണ് ചിന്തിച്ചു നോക്കണേ. അതേ പ്രവാചകരോട് അല്ല പറയുകയാണ്, സംഘസംഘമായി ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നബിയെ നിങ്ങൾ സന്തോഷിക്കുമല്ലോ. ആദ്യം പറഞ്ഞത് അല്ലാഹുവിന്റെ സഹായം വരുന്ന കാര്യമാ, രണ്ടാമത് അല്ലാഹു പറഞ്ഞ മക്കാ വിജയമാണ്, മൂന്നാമത് അല്ലാന്റെ ഖുർആൻ പറഞ്ഞത് പരിശുദ്ധമായ ദീനിലേക്ക് ജനങ്ങളുടെ പ്രയാണമാണ്, ജനങ്ങളുടെ പ്രളയമാണ്, ജനങ്ങളുടെ ഒഴുക്കാണ്. ആ രീതിയിലും നിങ്ങൾ സന്തോഷിക്കുന്ന ഘട്ടം വരുമ്പോ അല്ലാഹു തിരുനബിയോട് പറയുകയാണ്, ഓ പ്രവാചകരെ, ഫസബ്ബിഹ ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങണേ നബിയേ, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി നിങ്ങൾ മടങ്ങണേ റസൂലേ. ആരോടാ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷം ആധിക്യത്തില്, സന്തോഷത്തിന്റെ പാരമ്യതയില്, സന്തോഷത്തിന്റെ പെരുമഴ പെയ്യുന്നപ്പോ, സന്തോഷത്തിന്റെ കർക്കിടകം പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദരവായ പ്രവാചകനോടല്ല പറയുകയാ, അങ്ങ് ചെയ്യേണ്ടത് ഫസ്തഗ്ഫിറുഹു, റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുക, അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക. ഇതെന്താ സൂചനയെന്നറിയോ കാസർഗോഡ് ജില്ലക്കാരാ? സന്തോഷം വരുമ്പോഴാണ് മനസ്സ് മാറിപ്പോകുന്നത്, സന്തോഷം വരുമ്പോഴാണ് നമ്മൾ നമ്മളല്ലാതായി മാറുന്നത്, സന്തോഷം വരുമ്പോഴാണ് ഒരുപക്ഷെ മതിൽക്കെട്ടുകളെ പൊളിച്ച് നമ്മൾ പുറത്തേക്ക് പോകുന്നത്, സന്തോഷം വരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുന്നത്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവിലേക്ക് അങ്ങ് ലയിച്ചു ചേരലാ, പടച്ചവരിലേക്ക് അങ്ങ് ചേരലാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ നഫ്സിനോടും ഓരോ ശരീരത്തോടും എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് പങ്കുവെക്കാനുള്ളത്, ചെരുമ്പ പള്ളി എന്ന മനോഹരമായ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോൾ, അനുഗ്രഹീതമായ ഈ മദ്രസയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോ, അല്ലാഹു നിങ്ങൾക്ക് തന്ന മഹത്വമാണ് സന്തോഷത്തിന്റെ നാളുകളാ. എത്ര ആളിരുന്നാലാ ഇങ്ങനെ ഒരു പള്ളി വെക്കുക? അല്ലാഹുവേ, ഈ പള്ളിക്ക് വേണ്ടി ഒരു ഇഷ്ടികയുടെ കാശ് കൊടുത്തവര്, ഒരു തുള്ളി വിയർപ്പൊഴുക്കിയവര്, ഒരിക്കലെങ്കിലും അല്ലാഹുവേ നിന്റെ പള്ളിയുടെ ഉദ്ഘാടനം നടന്നു കാണണമെന്ന് കൊതിച്ചവര്, ദുആ ചെയ്തവര്, ഇതിനു വേണ്ടി ഓടി നടന്ന ഇതിന്റെ പ്രവർത്തകര്, സർവശക്തനായ അല്ലോ അവർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ, സ്വർഗത്തിൽ ഒറ്റമുറ്റിനാലുള്ള വെള്ള കൊട്ടാരം നൽകണേ അല്ലോ. ഇത്രയും വലിയൊരു ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തരുമ്പോ, സുജൂദ് ചെയ്യാനൊരു പള്ളിയില്ലാതെ വിഷമിക്കുന്ന ഉത്തരേന്ത്യയിലെ എത്രയോ ഗ്രാമങ്ങളുണ്ടെന്നറിയോ? ഒന്ന് സുജൂദ് ചെയ്യാൻ കഴിയാത്തതിന്റെ പേരില്, പള്ളിയില്ലാത്തതിന്റെ പേരില്, അതുപോലെ മൺതറയില് സുജൂദ് ചെയ്യുന്ന എത്രയോ രാജ്യക്കാരെ നാട്ടുകാരുണ്ടെന്നറിയോ? പള്ളി എന്ന സ്വപ്നം കാണാൻ കഴിയാത്തവര്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മുസ്ലിം പ്രദേശങ്ങളില്, ദാരിദ്ര്യത്തിന്റെ കയ്പ് നീരനുഭവിക്കുന്ന ഒരു ഗ്രാമമാകുമ്പോൾ അവിടെ ആരാണ് പള്ളി വെച്ചു കൊടുക്കുക? അതിന്റെ പേരിൽ ഒരു പള്ളിയില്ലാതെ വിഷമിക്കുന്ന നൂറുകണക്കിന് ഗ്രാമങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകുമ്പോ, കാസർഗോഡ് ജില്ലയുടെ ഹൃദയഭാഗത്ത് ചെരുമ്പയിലെ പള്ളി മനോഹരമാ, അത് അസൂയാർഹമായ കണ്ണുകൊണ്ടേ കാണാൻ പറ്റൂ. കൗതുകമുള്ള നയനാനന്ദകരമായ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ പള്ളിയുണ്ടല്ലോ, അങ്ങ് വിദേശ രാജ്യത്തെ പള്ളികളെ വെല്ലുന്ന രീതിയിലുള്ള മനോഹരമായ ഇന്ത്യയിലുള്ള പള്ളി, മനോഹരമായ മുറ്റമുള്ള പള്ളി, റോഡ് സൈഡില് കാണാൻ നല്ല കൗതുകമുള്ള പള്ളി, ആ പള്ളി നിങ്ങൾക്ക് അല്ലാഹു സമ്മാനിച്ചെങ്കിൽ, ഓ ചെരുമ്പയിലെ മഹല്ല് നിവാസികളെ, ഇതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം. എന്തുകൊണ്ടെന്നറിയോ? മനസ്സ് പതറിപ്പോകാൻ സാധ്യതയുണ്ട്.
എല്ലാ സർവസീമകളും അതിൽ കെട്ടുകളെ ഹൃദയ ഭിത്തികളെ തെറ്റിച്ചുകൊണ്ട് അതിനെ ഒക്കെ തകർത്തുകൊണ്ട് സന്തോഷത്തിന്റെ പാരമ്പര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലും മടങ്ങേണ്ട ഏറ്റവും വലിയൊരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. മക്കളില്ലാതിരുന്നു മക്കളെ കിട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇസ്തിഗ്ഫാർ മടങ്ങരുത്. സാരിദ്ധ്യത്തിന്റെ കൈപ്പനീര് കുടിച്ചിട്ട് അവസാന സമ്പൽ സമൃദ്ധിയിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ ഇസ്തിഗ്ഫാർ മടക്കരുത്. തലചായ്ക്കാൻ ഒരിടമില്ലാതെ വിഷമിക്കുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് മനോഹരമായൊരു വീട് തരുമ്പോൾ, മനോഹരമായ ഒരു സൗധം തരുമ്പോൾ അതിന്റെ പേരിൽ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിച്ച് അറുമാദിച്ച് തകർത്തു തിമിർത്ത് നിങ്ങൾ നടക്കുമ്പോൾ എന്റെ ചെറുപ്പക്കാരാ ഇസ്തിഗ്ഫാർ ചൊല്ലലാണ് വേണ്ടത് പെങ്ങളെ. കല്യാണം എന്ന സുന്ദരമായ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മധുര 17-കാരികളെ, മോശമായ നിലയിൽ നിങ്ങൾ ജീവിക്കാതെ ഒരു മാനന നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പ കണ്ടെത്തി തരുമ്പോൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ കണ്ടെത്തി തരുമ്പോൾ, നിങ്ങളുടെ അമ്മാവന്മാരും പ്രിയപ്പെട്ടവരെ കണ്ടെത്തി തരുമ്പോൾ, ആ ഒരു മാനന സ്വീകരിക്കാൻ നല്ല മനസ്സോടെ മുന്നിട്ടിറങ്ങുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ആ സമയത്ത് സന്തോഷത്തിന്റെ ആധിക്യത്തില് ഇസ്ലാമിക വിരുദ്ധമായ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്ത് കല്യാണം നിങ്ങൾ കൊളമാക്കരുത്. നിങ്ങളുടെ പൊന്നുമോളുടെ കല്യാണം നിങ്ങൾ കൊളമാക്കരുത്. ജെസിബിയിലും ബുൾഡോസറിലും അറബാനയിലും അതുപോലെ തന്നെ കറിച്ചട്ടിയിലെ ആഹാരം കൊടുക്കലടക്കമുള്ള ഇസ്ലാമിലും നിരക്കാത്ത, ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾക്ക് നിരക്കാത്ത, ശരീഅത്തിന്റെ ആദർശങ്ങളെ കൊഞ്ഞനും കുത്തുന്ന എല്ലാ സങ്കല്പങ്ങളെയും വിട പറഞ്ഞിട്ട് കല്യാണത്തിന്റെ ദിവസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? പടച്ച റബ്ബേ, എനിക്ക് നീ ഒരു മാനന തന്നല്ലോ. അള്ളാഹുവേ, എന്റെ പൊന്നുമോക്ക് നീ ഒരു ഭർത്താവിനെ കൊടുക്കുന്നല്ലോ. ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിലേക്കങ്ങ് മടങ്ങലാണ് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുദിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം ഞാൻ ചോദിക്കുകയാ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര് അടിവരയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാ, എത്രയോ തവണ നിങ്ങൾ അള്ളാഹുവിനോട് കൈനീട്ടിയിട്ടാ നിങ്ങൾക്കൊരു മാരനെ കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മകൾക്കൊരു വരനെ കിട്ടിയത്. നിങ്ങൾ ചൊല്ലാത്ത ദിക്റുകളില്ല, ചൊല്ലാത്ത ദിക്റുകളില്ല, തസ്ബീഹുകളില്ല, നേരാത്ത നേർച്ചകളില്ല, മുട്ടാത്ത വാതിലുകളില്ല, എല്ലാം പടച്ചമല്ല അർപ്പിച്ചുകൊണ്ട് കരങ്ങൾ നീട്ടിയിട്ട് ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നിങ്ങൾ കാലെടുത്തു വെച്ചല്ലോ. ദീനീ ബോധമുള്ള, മതബോധമുള്ള 99% പെണ്ണുങ്ങളും പർദ്ദയിടുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാ, കല്യാണത്തിന്റെ അന്ന് ലുഹറ നിസ്കരിക്കുന്ന ഏത് പെൺകുട്ടിയാ ഉള്ളത്? കല്യാണത്തിന്റെ അന്ന് ലുഹറ നിസ്കരിക്കുന്ന ഏത് മണവാട്ടിയാ ഉള്ളത്? ഇനി ബോധമുള്ള പെങ്ങളെ, എവിടെ എത്തിപ്പോയി? എവിടെയാ നിങ്ങൾ എത്തപ്പെട്ടത്? സന്തോഷം വരുമ്പോ അല്ലാഹുവിലേക്ക് കൂടുതലും മടങ്ങുകയല്ലേ വേണ്ടത്? അല്ലാതെ ദുഃഖം വരുമ്പോ മാത്രം അല്ലാഹനെ വിളിക്കുന്ന ഫറോവൻ സമ്പ്രദായമാണ്. ദുഃഖം വരുമ്പോ റബ്ബിനെ വിളിക്കുന്നത് ഫറോവൻ സമ്പ്രദായമാണ്. ചെങ്കടലിൽ മുങ്ങിത്താഴുന്ന സമയത്ത് ഫിർഔൻ വിളിച്ചു, വാമന്നാ ബിറബ്ബി മൂസാ. സന്തോഷം വരുമ്പോൾ അള്ളാഹുവിനെ മറക്കരുത്. ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട ഒരു സമയം സന്തോഷം വരുമ്പോഴാണ്. ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, ആറ്റം ബോംബിനേക്കാൾ വീര്യമുള്ള, അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ഈ രാജ്യത്ത് സൗകര്യങ്ങളുടെ ഏറ്റവും വലിയ അതിപ്രസരത്തിൽ നിന്നുകൊണ്ട് അണുബോംബിനേക്കാൾ, ആറ്റം ബോംബിനേക്കാൾ വീര്യമുള്ള ഒരു കാര്യമുണ്ടെന്നറിയോ? നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ റബ്ബിന്റെ മുമ്പിൽ വിവരിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു സമയം അതെപ്പോഴാണ്? നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ അതാ പറഞ്ഞത്, ചെറിയൊരു വിഷയമാണ് ഇസ്തിഗ്ഫാർ, പക്ഷേ വലിയ കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. മറന്നു പോകരുത്, ഒന്ന്, ഇസ്തിഗ്ഫാർ പാപക്കറക മാത്രം കഴുകാൻ മാത്രമുള്ളതല്ല, അതിന് ഞാൻ തെളിവുകൾ നിരത്തി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സംഭവം അടക്കം. രണ്ടാമത് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത് സന്തോഷം വരുന്ന സമയത്താണ്. അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നസ്ർ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കി തന്ന കാര്യമാണ്. ഇനി ഞാൻ പറയാൻ മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സമയമുണ്ട്, അതെപ്പോഴാ? ഏറ്റവും നല്ല സമയം ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറ്റിയ നല്ലൊരു സമയം യാക്കൂബ് നബി അലൈഹിസ്സലാം, ആരായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പിതാവ്? യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പേര് അബ്ദുള്ള എന്നാണ്
അബ്ദുള്ള എന്നർത്ഥം വരുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ബനു ഇസ്രയേൽ എന്നുണ്ടായത്. യാക്കൂബ് നബിയുടെ പരമ്പരയ്ക്കാണ് ബനു ഇസ്രയേലികൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പറയില്ല ഇസ്രയേൽ, അത് ആരുടെ പേരാ? യാക്കൂബ് നബിയുടെ പേരാ. അതിനർത്ഥം ഹിബ്രു ഭാഷയാണ് ഇസ്രയേൽ, അതിന്റെ അറബി അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള എന്ന് പറഞ്ഞ ആ യാക്കൂബ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം, നമുക്കറിയാലോ ചെറിയ പ്രായത്തില് അസൂയ കൊണ്ട് മറ്റ് സഹോദരങ്ങളൊക്കെ കൊണ്ടുവന്ന് പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു. കഥ എല്ലാവർക്കും അറിയാം. തൊട്ടിക്കല്ലേ ആ വിഷയം പറഞ്ഞ യൂസുഫ് നബിയുടെ, യൂസുഫ് നബിയുടെ കഥയാ നമ്രൂദിന്റെ. ആ കേൾക്കാൻ പറ്റിയ സമയമാണ്, ദുൽഖൈദ ദുൽഹിജ്ജിൽ കേൾക്കേണ്ട ചരിത്രമാണ് നമ്രൂദിന്റെ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ചെറിയ പ്രായത്തിൽ കൊണ്ടുവന്ന് പൊട്ടക്കിണറ്റിലിട്ടു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട സഹോദരൻ ബിന്യാമീനെ യൂസുഫ് നബി തന്ത്രത്തിലൂടെ തന്റെ അടുക്കൽ നിർത്തി. ചരിത്രം എല്ലാവർക്കും അറിയാം. അപ്പോഴും ബാക്കി 10 സഹോദരങ്ങൾ കരുതുന്നത് വാപ്പ ഈ കള്ളക്കളി ഒന്നും അറിയില്ല എന്നാണ്. അവസാനം മക്കൾക്ക് സമ്മതിക്കേണ്ടി വന്നു. വാപ്പ, ഞങ്ങള് യൂസുഫിനെ കൊണ്ടുവന്ന് പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു, യൂസുഫ് എന്ന പൊന്നുമോന്റെ കുപ്പായം അഴിച്ചെടുത്തു, ആടിനെ അറുത്തിട്ട് അതിന്റെ ചോര അതിന്റെ രക്തം ആ കുപ്പായത്തിൽ പുരട്ടി ചെന്നായ പിടിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഒരു നാടകമായിരുന്നു അത് എന്ന് സഹോദരങ്ങൾക്ക് വാപ്പയുടെ മുന്നിൽ സമ്മതിക്കേണ്ടി വന്നു. എന്നിട്ട് ആ മക്കള് ചെയ്തെന്താണെന്നറിയോ? കേട്ടോളി, ഉറങ്ങണ്ട. കാരണം ഇന്ന് നാളെയും കൂടെ ഉറക്കം ഒഴിഞ്ഞാൽ അൽഹംദുലില്ലാ നന്നായിട്ട് നിങ്ങൾക്ക് പിന്നെ ഉറങ്ങാൻ പറ്റും, നന്നായിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റും. കേട്ടോളി, വാപ്പയുടെ മുന്നിൽ വന്നിട്ട്, മഹാനായ യാക്കോബ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ വന്നിട്ട് മക്കള് പറയുകയാണ്, വാപ്പ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, വാപ്പ ഞങ്ങള് റേഷൻ വാങ്ങാൻ പോയ നാട്ടിന്റെ പ്രമാണി ആരം എറിയോ, അവിടത്തെ രാജാവ് ആരം എറിയോ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അങ്ങയുടെ പൊന്നുമോന് യൂസുഫാണ് വാപ്പ, നമ്മുടെ കുഞ്ഞനുജൻ ബിന്യാമീന് യൂസുഫ് എന്ന് ഞങ്ങളുടെ മറ്റൊരനുജന്റെ അടുത്ത് തന്നെ ഉണ്ട്, വിഷമിക്കണ്ട. ഇതാ വാപ്പയുടെ തലയിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാം കൊടുത്തുവിട്ട ആ കുപ്പായം കൊണ്ടുവന്ന തലയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോ മകൻ നഷ്ടപ്പെട്ട വേദനയിലെ കരഞ്ഞ് 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 കണ്ണിലെ കൃഷ്ണമണി വെളുത്തുപോയ യാക്കോബ് നബിയുടെ കാഴ്ച തിരിച്ചു കിട്ടുകയാ. പ്രിയപ്പെട്ടവരെ, യാക്കോബ് നബി അലൈഹിസ്സലാമിനോട് മക്കള് പറയുകയാണ്, യാ പെണ്ണു വാപ്പാ ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ റബ്ബിനോട്, ഞങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് പൊറുക്കലിനെ തേടണേ വാപ്പാ. ആ സമയത്ത് വാപ്പാന്റെ മറുപടി എന്തെന്നറിയോ? കാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. യാക്കോബ് നബി തന്റെ പൊന്നുമക്കളോട് പറയുകയാണ് സൂറത്ത് യൂസുഫിന് ഈ ആയത്ത് കാണാ, എന്റെ പൊന്നുമക്കളെ സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിന്നീട് റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കൊള്ളാ, എന്റെ റബ്ബിനോട് ഞാൻ പിന്നാലെ തേടിക്കൊള്ളാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആരക്കുന്നത് പിന്നീടാണ്, നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് ഞാൻ പിന്നീടാണ്, എന്റെ പൊന്നുമക്കളെ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, എന്റെ പടച്ചവൻ നിങ്ങൾക്ക് പുറത്തു തരും അതിന് സംശയമില്ല, നിങ്ങൾക്ക് വേണ്ടി എന്റെ നാഥനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്ന പിന്നീടാണ്. ഈ അസ്തഗ്ഫിറു ലക്കും എന്ന് പറഞ്ഞ പിന്നീട് എപ്പോഴെന്നറിയോ? പിന്നീട് ഞാൻ പൊറുക്കലിനെ ചോദിച്ചോളാമെന്ന സൗഫ പിന്നീട് എന്ന അർത്ഥത്തെ ആ സൂചിപ്പിക്കുക. ആ പിന്നീട് എപ്പോഴാണെന്നറിയോ? മഹാന്മാരായ മുഫസ്സറുകൾ പറയുകയാണ്, അന്നഹു അഖറൽ ഇസ്തിഗ്ഫാർ ഇലാ വഖ്തി സഹരി. യാക്കൂബ് നബി അലൈഹിസ്സലാം ആ സമയത്തിൽ ഏത് സമയപ്പാണ് പടച്ചവൻ കൂടുതൽ ഇസ്തിഗ്ഫാർ സ്വീകരിക്കുന്നതെന്ന് നോക്കിയിട്ട് ആ സമയം തെരഞ്ഞെടുത്തു തന്റെ പൊന്നുമക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ. ആ സമയം ഏതെന്നറിയോ? അത് സഹറിന്റെ സമയമാണ്. ആ സഹറിന്റെ സമയം ഏതാണെന്നറിയോ? പരിശുദ്ധമായ റമദാൻ മാസം കടന്നുപോയല്ലോ. ആ റമദാൻ മാസത്തിന്റെ മനോഹരമായ പാതിരാത്രി ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കിയിട്ട് അത്താഴം കഴിക്കുന്നത് എപ്പോഴാണ് പ്രിയപ്പെട്ട പെങ്ങളെ? സുബഹി നമസ്കാരത്തിന് തൊട്ട് മുമ്പല്ലേ നമ്മൾ അത്താഴം കഴിക്കുന്നത്? അതാണ് സഹറിന്റെ സമയം. രാത്രിയുടെ മൂന്നായാമത്തിലാണ് നമ്മൾ അത്താഴം കഴിക്കുന്നത്. ആ അത്താഴത്തിന്റെ സമയമാണ് വഖ്ത് സഹർ എന്ന് പറയുന്നത്.
പറയുന്നത്. അഥവാ രാത്രി കിടന്നുറങ്ങിയിട്ട് രാത്രിയുടെ മൂന്നാം യാമത്തിൽ എഴുന്നേക്കുമോ പ്രിയപ്പെട്ടവരെ? എന്നിട്ട് പടച്ചവന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റു പറയാൻ തയ്യാറുണ്ടോ? അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയും. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ തന്റെ പൊന്നുമക്കൾക്ക് വേണ്ടി സഹറിന്റെ സമയത്തേക്ക് യാക്കോബ് നബി മാറ്റിവെച്ചത്. അല്ലാഹു പറഞ്ഞല്ലോ സൂറത്തുൽ ആലു ഇംറാനിലൂടെ, അസ്സാബിരീന വസ്സാദിഖീന വൽഖാനിതീന വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബില്ലസ്ഹാർ. എന്റെ ചെരുമ്പയിലെ ചെറുപ്പക്കാരാ, കൂമ്പാരമായി പാപങ്ങൾ ചെയ്തു പോയി എന്നതിന്റെ പേരിൽ സങ്കടപ്പെടണ്ട മോനെ. കടലിന്റെ നുരയേക്കാൾ പാപം ചെയ്താലും അതിനേക്കാൾ ഔസായ മഗ്ഫിറത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, അതിനേക്കാൾ പാപമോചനത്തിന്റെ വിശാലതയുള്ള അല്ലാഹ് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരാൻ സംശയമില്ല. ഏത് പാപം ചെയ്താലും അല്ലാഹന്റെ മുന്നിൽ കരങ്ങളൊന്ന് നീട്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയാ മതി. അത് എപ്പോഴാണെന്ന് അറിയോ ചെയ്യേണ്ടത്? അത് നമുക്ക് വേണമെങ്കിൽ പകല് ചെയ്യാ, പ്രശ്നമല്ല. പക്ഷെ അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരുടെ വിശേഷണങ്ങൾ പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞ ഒരു വാക്കുണ്ട്, അസ്സാബിരീന വസ്സാദിഖീന വൽഖാനിതീന വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബില്ലസ്ഹാർ. മൂന്നാമത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന വിശ്വാസികളെന്ന, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറ്റിയ സമയം രാത്രിയുടെ മൂന്നാം യാമത്തില, സുബഹിക്ക് മുമ്പുള്ള സഹറിന്റെ സമയത്ത് അല്ലാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ചോദിക്കണം. എന്തുകൊണ്ടെന്നറിയോ? ആദരവായ പ്രവാചകൻ പറയുകയാണ്, ഇൻസിലു റബ്ബുനാ കുല്ല ലൈലത്തിൻ മിന സമാഇ ദുനിയാ, അല്ലാഹു എല്ലാ ദിവസവും രാത്രി ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന. അല്ലാഹ് ഇറങ്ങി വരാ കാലുകളില്ല, പടച്ചവൻ ഇറങ്ങി വരാൻ കാലുകളില്ല, അവന്റെ സാമീപ്യവും സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് അതിനർത്ഥമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചല്ലോ. ഒന്നാം ആകാശത്തിലേക്ക് അല്ലാന്റെ സാമീപ്യം ഉണ്ടാകും. എന്നിട്ട് അല്ലാഹു പറയുന്നത് പെടുന്നറിയോ, രാത്രിയുടെ മൂന്നാം യാമം എത്തുന്ന സമയത്ത്, രാത്രിയുടെ മൂന്നാം യാമം എത്തുമ്പോൾ ആ സമയത്ത് അഥവാ പുലർച്ചയുടെ സമയത്ത്, സഹറിന്റെ സമയത്ത് അവൻ ചോദിക്കുകയാണ്, എന്നോട് ചൊല്ലുന്നത് ആരാണ്? അവന് ഞാൻ പുറത്തു കൊടുത്തോളാം, അവന് ഞാൻ പുറത്തു കൊടുത്തോളാം. അതുകൊണ്ട് ഏറ്റവും നല്ല സമയപ്പെടുന്നറിയോ, ജീവിതത്തിൽ പാപങ്ങൾ ചെയ്തു പോയ, മരവിച്ചു പോയ മനുഷ്യൻ. പാപം ചെയ്യാത്താരുള്ളത്? പാപം ചെയ്യാത്താരുള്ളത്? പാപികളാണ് നമ്മളെല്ലാവരും, ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മൾ പാപികളാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. നിങ്ങളെന്താ അലസന്മാരാകും? എടുത്തോ ഇല്ലല്ലോ, കേട്ടോളി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നമ്മൾ ചെയ്ത പാപത്തിന്റെ കറകൾ മുഴുവനും കഴുകിക്കളയാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സമയം എപ്പോഴാണ്? ലൊഹറിന് വന്നിരുന്ന കരയലല്ല, പൊറുക്കുമല്ല. അവൻ വിശാല ഹൃദയനാണ്, അവൻ വിശാല റഹ്മത്തിന്റെ ഉടമസ്ഥനാണ്. പക്ഷേ ഏറ്റവും നല്ല സമയം രാത്രി കിടന്നുറങ്ങിയിട്ട്. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് മറ്റൊരു അധ്യായത്തിൽ കാണാം. സഹറിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുലർച്ചെ, പുലർച്ചെ എന്നല്ലേ ഇവിടെ പറയുന്നത്, ഈ അത്താഴം കഴിക്കുന്ന സമയം മൂന്ന് അഞ്ചു മണിക്ക് അല്ലേ, നാല് ആ സമയം. റമദാൻ മാസത്തില് എല്ലാ റമദാന്റെ എല്ലാ ആരവവും എല്ലാം കഴിഞ്ഞു, റമദാന്റെ അവസാനത്തെ പത്തിലെ ജനക്കൂട്ടം കണ്ടിട്ട് ഒരു പള്ളിയില് ഞാൻ വയളിന് പോകുമ്പോ ഒരാള് പറഞ്ഞതാ, ഇവിടെ ഒരു തീരുമാനം എടുത്തു, കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു. ഒരാള് പറഞ്ഞു, നമുക്ക് പള്ളി ഒന്നുകിൽ വലുതാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സൗകര്യം നമ്മൾ കണ്ടേ മതിയാവും, കാരണം ആളുകളുടെ ആധിക്യം പള്ളിയിൽ. അപ്പൊ അതിൽ ഒരു കമ്മിറ്റിയിൽ ഒരുത്തുണ്ടായിരുന്നു, ഒരാളങ്ങനെ കാണൂല ഏത് കമ്മിറ്റിയിലും, അലൈസമിങ്ങും റജുലുൻ റഷീദ് എന്ന് പറയും പോലെ. ഒരാള് ദീർഘ വീക്ഷണമുള്ള ആളാ, അയാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, പള്ളി വലുതാക്കാനൊക്കെ വരട്ടെ, റമദാൻ കഴിഞ്ഞ് നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു കമ്മിറ്റിയെ കൂടിയിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞു. റമദാൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴ് 15 സഫ് സുബഹിക്കണ്ടായിരുന്ന പള്ളിയിൽ ഒരു സഫായി. ജുമയ്ക്ക് പള്ളി അകംപള്ളി, പുറംപള്ളി, മുകളിലത്തെ പള്ളി, വലത്തെ പള്ളി, ഇടത്തെ പള്ളി, മുറ്റത്ത് പായ വിരിച്ചു നിസ്കരിച്ചു. ഇപ്പൊ ജുമയ്ക്ക് 40 പേരെ എണ്ണിയെടുക്കാൻ ഖത്തീബ് പടാ പാടുപെടുക.
അപ്പൊ ഒരാള് ആ ഒരു തന്ത്രപരമായ അദ്ദേഹത്തിന്റെ ക്രിയാത്മകമായ ഇടപെടലാണ്, ഇല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ പിരിച്ച് പള്ളി വെക്കേണ്ടി വന്നനെ. റമളാൻ കഴിഞ്ഞപ്പോ എല്ലാവരും മടുത്തു. അവർക്ക് ആർക്കും അത്ര വലിയ കാര്യമായി ഇബാദത്തുകളെ കാണാൻ കഴിയില്ല. ജീവിതത്തിൽ പോയി എല്ലാ തലതിരിഞ്ഞു പോയി. ചെറുപ്പക്കാരൊക്കെയും പോയി. എന്തോ ഒരു ആനന്ദമായിരുന്നു, എന്തോ ഒരു ഉത്സാഹമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക്. ഇന്നൊന്നും മിണ്ടാൻ പറ്റില്ല, എല്ലാം ബിസിനസ്സുകാരാ. എന്ത് ബിസിനസ്സാ? തടി ബിസിനസ്സല്ല, കഞ്ചാവിന്റെ ബിസിനസ്. കഞ്ചാവിന്റെ ബിസിനസ് റമളാൻ മാസത്തിന്റെ മൂന്നാമത്തെ പത്തില് രാത്രി പള്ളിയിൽ ഏട്ടിക്കാഫിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പള്ളിയിൽ തീരുമാനമെടുത്തപ്പോ ഒരു പള്ളിയിൽ അവിടത്തെ ആളുകൾ കൂടിയിട്ട് പറഞ്ഞു, ഇല്ല, ഈ പള്ളിയിൽ അവസാനത്തെ പത്തില് രാത്രി ഭക്ഷണം ഉണ്ടാക്കരുത്. എന്താ കാര്യം ചോദിച്ചു. വിശ്വാസികൾ വന്നുകൂടി, തറാവീഹ് കഴിഞ്ഞ് ഏഴ്ത്തിക്കാഫിന്റെ നിയത്തിലിരുന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്ന നല്ല ചിട്ടയുള്ള പള്ളികളിൽ അവര് പറഞ്ഞു, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ചെറുപ്പക്കാര് കൂടുതൽ വരുന്നു. ആ ചെറുപ്പക്കാര് കൂടുതൽ വരുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പള്ളിയിൽ ഏഴ്ത്തിക്കാഫിന് പോകുന്നു എന്ന് പറഞ്ഞിട്ടാ ഹൃദയസ്പൃക്കോടുകൂടി ഹൃദയം ഒരുപക്ഷെ ഒരു ഭാഗത്ത് വേദനിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ആ ആളുകൾ പറഞ്ഞത് റമളാന്റെ അവസാനത്തെ പത്തിലെ എഴുത്തിക്കാഫിരിക്കുന്ന ആ വേളയിലാണ് കഞ്ചാവ് ബിസിനസ് നടക്കുന്നത്. ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എങ്ങനെ പറയും? ലൈവ് വെച്ചത് ഞാനല്ല, നിങ്ങളാ. ഇത് പറയാതിരിക്കാൻ പറ്റേയില്ല. പള്ളിയിൽ കഞ്ചാവ് കച്ചവടം എങ്ങനെ പറയും, എങ്ങനെ പറയാതിരിക്കും? ഇത് പറയണ്ടേ ആരെങ്കിലും? എനിക്കറിയാം ഇത് കാണുന്ന ആശാന്മാരൊക്കെ നാളെ കമന്റ് എഴുതും. എനിക്ക് പിന്നെ അതൊന്നും ഒരു പ്രശ്നമുള്ളതല്ല. കമന്റ് എഴുതാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം ഇങ്ങനെ അതിനുവേണ്ടി അള്ളാഹു സൃഷ്ടിച്ച കുറെ എണ്ണുണ്ട്. അങ്ങനെയാണല്ലോ കാര്യം. ചില ആളുകളൊക്കെ അള്ളാഹു സൃഷ്ടിക്കുന്നത് കമന്റ് എഴുതാൻ വേണ്ടിയിട്ട്. അവരാണ് എന്താണ് സോഷ്യൽ മീഡിയയിലെ തമ്പുരാക്കന്മാർ. അവരാണ് കമന്റ് എഴുതുക. എന്തെങ്കിലും ഒരു നല്ല കാര്യം ആരെങ്കിലും ചെയ്താൽ, ഇപ്പൊ ഫിറോസ് കുന്നംപറമ്പിൽ കഴിഞ്ഞ എന്റെ പള്ളിയിൽ അവസാനത്തെ പത്തില് 27-ാം രാവിന്റെ അന്നു വരെ സജീവമായി ഇബാദത്തെടുത്തൊരു മനുഷ്യൻ ബഷീർ സാഹിബൊക്കെ പള്ളിയിൽ വന്നിരുന്നു. വളരെ സജീവമായിരുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം. നല്ലൊരു മനുഷ്യനാണ്. ആർക്കും ഒരു നല്ല അഭിപ്രായമല്ലാതെ ഒന്നുമില്ല ആ പ്രിയപ്പെട്ട സഹോദരൻ. 7 വയസ്സും 5 വയസ്സുള്ള 2 മക്കളാണ് ആ സഹോദരൻ. 27-ാം രാവ് വരെ എന്റെ പള്ളിയിൽ രാത്രി കാലങ്ങളിൽ ഇബാദത്തെടുക്കാനുണ്ടായിരുന്നു, ഭക്ഷണം വിളമ്പാനുണ്ടായിരുന്നു. അദ്ദേഹം നല്ല നിലയിൽ സേവനങ്ങൾ ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടു കൊടുക്കുന്ന ജോലിയാണ്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു താല്പര്യക്കാരൻ. 39 വയസ്സുള്ള ഷഫീഖ് എന്നു പേരുള്ള സഹോദരൻ. നിങ്ങൾ കണ്ടു കാണോ ആ വീഡിയോ. ആ സഹോദരൻ 27-ാം രാവിന്റെ അന്നുള്ള ആ ദുആ കഴിഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ബൈക്കും എടുത്തിട്ട് ജോലിക്ക് പോകുന്നു. രാവിലെ തിരികെ വരുമ്പോൾ വേളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിക്കുന്നു. ആ സഹോദരൻ അപകടത്തിൽപ്പെട്ട് കോമോ സ്റ്റേജിലാകുന്നു. ആ സഹോദരനെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അയാളെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. ആ പ്രിയപ്പെട്ട 39 വയസ്സുള്ള സഹോദരൻ ഷഫീഖ് എന്ന സഹോദരൻ, അദ്ദേഹം കഴിഞ്ഞ ഏതാനും മണിക്കൂർ മുമ്പ് വരെയും പള്ളിക്കകത്ത് ഇബാദത്തിലായി ലയിച്ചു ചേർന്ന സഹോദരൻ, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത സഹോദരൻ, സേവനം ചെയ്യാൻ മിടുക്കനായ സഹോദരൻ, 39 വയസ്സുള്ള ഷഫീഖ് കോമോ സ്റ്റേജിലേക്ക് പോയി. ഒരുപാട് സർജറികൾ ചെയ്തിട്ടും അദ്ദേഹത്തിന് പ്രോഗ്രസ് വരുന്നില്ല. അവസാനം തിരുവനന്തപുരത്ത് തന്നെ, ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലിൽ, സ്വകാര്യ ഹോസ്പിറ്റലിൽ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പറഞ്ഞത് 80 ലക്ഷം രൂപ. 80 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇയാളെ സർജറി ചെയ്ത് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. തിരുവനന്തപുരത്തുള്ള എല്ലാ ആളുകളും കൂടി അവര് ഞാൻ എന്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ റൂമിൽ ഞാൻ ജുമയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ജുമയ്ക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് പോകുമ്പോ ഒരു കുറിയിട്ട സഹോദരൻ, ചന്ദനക്കുറി നിട്ട ഒരു ഹൈന്ദവ സഹോദരൻ, അയാൾ 10,000 രൂപയുടെ ഒരു ചെക്കും കൊണ്ട് എന്റെ റൂമിൽ വന്നിട്ട് എന്റെ പ്രസിഡന്റിന്റെ കയ്യിൽ ഇങ്ങനെ കൈമാറുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ആളുകൾ എല്ലാം കൂടെ ഒക്കെ എടുത്ത് നോക്കിയപ്പോ 10 ലക്ഷം രൂപ കിട്ടി. ഇനിയും വേണം 70 ലക്ഷം രൂപ. എന്ത് ചെയ്യാനാണ്? ഫിറോസ് കുന്നംപറമ്പിലിനെ വിളിച്ചു. അദ്ദേഹം വന്നു,
ഒരു ചരിത്രത്തിന്റെ ഒരു നവ അധ്യായം എന്ന നിലയിൽ മുൻ വഖഫ് ബോർഡ് ചെയർമാനും തിരുവനന്തപുരത്തെ പ്രമുഖമായ ഒരു പള്ളിയിലെ ഇമാമുമായ ഗഫാർ മൗലവി, അബ്ദുൽ ഗഫാർ മൗലവി, ഇന്നലെ മിനിങ്ങാന്റെ ഇവിടെ പ്രസംഗിച്ച പ്രിയപ്പെട്ട ഉസ്താദ് ഇ പി അബൂബക്കർ ഖാസിമി, ഇ വിനീതൻ, അതുപോലെ തന്നെ കേരളത്തിലെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ സംസ്ഥാനത്തുള്ള ആ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട 7 മഹല്ലുകളിലെ ഇമാമിങ്ങൾ അവരെല്ലാവരും കൂടി ചേർന്ന് നിന്നിട്ട് ഫിറോസ് കുന്നം പറമ്പിൽ ആ വിഷയം അവതരിപ്പിച്ചു. 7 പള്ളിയിലെ പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, നാട്ടുകാര്, ഉണ്ണികൃഷ്ണൻ എന്നുപേരുള്ള അവിടുത്തെ കൗൺസിലർ, അതുപോലെ തന്നെ ഇമാമിങ്ങള്, ചരിത്രത്തിൽ അങ്ങനെ ഒരു സംവാദിയായിട്ടാണ് ഫിറോസ് കുന്നംപറമ്പിൽ ആ വിഷയം അവതരിപ്പിച്ചു. അത് എല്ലാ ഉസ്താദുമാരുടെ, കബീർ ബാക്കവിയുടെ, നൌഷാദ് ബാക്കവിയുടെയൊക്കെ പേജിൽ 20 ലക്ഷം പേരൊക്കെ, 2000 എത്ര പേര് ഷെയർ ചെയ്ത് പോയിരിക്കുന്നു ആ വിഷയം. പക്ഷെ മതിയായ രീതിയിൽ നമുക്ക് ആ തുക എത്തിയിട്ടില്ല. ആ നിലയിൽ ഇപ്പോഴും ബാക്കിയാണ്. നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. അത് എന്റെ പേജിൽ നോക്കിയാലും, ഇ പി ഉസ്താദിന്റെ പേജ് നോക്കിയാലും, കബീർ ഉസ്താദിന്റെ പേജ് നോക്കിയാലും, നൌഷാദ് ഉസ്താദിന്റെ പേജ് നോക്കിയാലും, ഫിറോസിന്റെ പേജ് നോക്കിയാലും ആ സംഭവം നിങ്ങൾക്ക് കാണാം. എല്ലാവരും ഷെയർ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിങ്ങനെ ഇന്ന് അത് വീണ്ടും ഒന്നുകൂടെ ഞാൻ എടുത്തത് പേജിലിടാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ അഡ്മിൻ പേജിലിട്ടു ഒന്ന് ഓർമ്മപ്പെടുത്താൻ. അതിന്റെ അടിയിൽ സങ്കടം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മുസ്ലിമാൻ എഴുതിയിരിക്കുന്നു ഇത് ആ കള്ളം ഫിറോസ് അല്ലേ. അവൻ കള്ളനോ കൊള്ളക്കാരനോ എന്തോ എന്നുള്ളതല്ല വിഷയം. ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരാൾ ഒരുങ്ങുമ്പോൾ മുസ്ലിം നാമധാരിയായി, മുസ്ലിം ഐഡന്റിറ്റിയിലുള്ള, അത് ഫേക്ക് ആകാം അല്ലാതെ ആകാം, പക്ഷേ മുസ്ലിം ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ സ്വത്വബോധത്തെ കടന്നാക്രമിക്കുന്ന നാണംകെട്ട നാസ്തികവാദം തലയ്ക്ക് പിടിച്ച നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ രഥത്തിലേറി സഞ്ചരിക്കുന്ന ഇവിടുത്തെ പുതു തലമുറയുണ്ടല്ലോ, ആ പുതു തലമുറ പള്ളിയിൽ കയറാതെയായി. അവർക്ക് സമയമില്ല. അവർക്ക് ആകെയുള്ള ആഗ്രഹം, അവർക്ക് ആകെയുള്ള കാര്യം, അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറ്റം പറയുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. അതിനെതിരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് കമന്റ് എഴുതിക്കൊണ്ടിരിക്കുക, വേറെ ഒന്നും അവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രധാനമായി ഒന്നുമില്ല. ആ നിലയിലേക്ക് നമ്മുടെ കാലഘട്ടം എത്തിച്ചേരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അത്താഴത്തിന് എഴുന്നേൽക്കുന്ന പുലർച്ചയുള്ള ആ സമയത്ത്, രാത്രിയുടെ 3-ാം യാമത്തിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് പുറത്തു തരും. ഒരു പാപം അള്ളാഹു ബാക്കി വെക്കില്ല. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് അതിനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, ഇത് ആത്മീയമായി നമുക്കൊരു നേട്ടമുണ്ടാവുക എന്നതിനപ്പുറത്ത്, നമ്മുടെ പാപങ്ങൾ പുറക്കും അള്ളാഹു വലിയ ഇഷ്ടമാണ് എന്നതിനപ്പുറത്ത്, എല്ലാരും ചോദിക്കുന്ന കാര്യമാണ് ഇപ്പൊ എന്തെങ്കിലും കിട്ടുമോ, ഭൗതികമായിട്ട് എന്തെങ്കിലും കിട്ടുമോ. എല്ലാം കൈക്കൂലിക്കാരന്മാരാണ്, എല്ലാം കൈക്കൂലിക്കാരാണ്, എല്ലാവർക്കും വേണ്ടത് ഭൗതികമാണ്. എന്തെങ്കിലും ഒരു ഒരു സയൻസ് ഒരു ഒപ്പ് വെക്കാൻ പോയാൽ ചോദിക്കും കൈക്കൂലിയാ ചോദിക്കുന്നത് ആദ്യം. അങ്ങനെ അതിന് ഇരയാക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, കൈക്കൂലി വിദഗ്ധന്മാര്, അവർക്ക് നല്ല കൈമടക്ക് കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ, അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇതിനാണ് എന്ന യാതൊരു ചിന്തയുമില്ലാതെ കൈക്കൂലി കൊടുത്താൽ എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്റെ പ്രിയമുള്ളവരെ, ലോകം എത്തപ്പെടുമ്പോൾ എല്ലാവരുടെയും മനസ്സിന്റെ ചിന്ത ഇതാണ്, ഭൗതിക ലോകത്ത് നമുക്ക് എന്താ കിട്ടുക, ഈ ലോകത്ത് എന്താ നമുക്ക് കിട്ടുക, അതാണ് എല്ലാവരുടെയും ചിന്ത. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, വളരെ അടിവരകിട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര് ചിന്തിക്കുക, എന്താണ് ഭൗതികമായി പടച്ചവൻ നമുക്ക് തരുന്നതെന്നറിയോ. ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ സദസ്സിൽ ഉണ്ടാകാതിരിക്കില്ല, ഉറപ്പാണ്. ഒരിക്കൽ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഒരു സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറയുകയാണ്, തങ്ങളെ കല്യാണം കഴിഞ്ഞു മക്കളില്ല, ദുആരക്കണേ, കല്യാണം കഴിഞ്ഞു വർഷങ്ങളായി സന്താന സൗഭാഗ്യമില്ല, ദുആരക്കണേ. അങ്ങനെ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധയോടെ ഈ വിഷയമൊന്ന് കേൾക്കുമോ, കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ചികിത്സിച്ചിട്ടും മക്കളെ കിട്ടാതെ വിഷമിക്കുന്നവരുടെ മുമ്പിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മക്കളെ കിട്ടാൻ സൗഭാഗ്യം അല്ലാഹു തരാനുള്ള ഒരു വഴിയല്ല തുറക്കുകയാ.
കൂട്ടുകുടുംബാദികളില് വേണ്ടപ്പെട്ടവരില് ഫ്രണ്ട്സില് ഫാമിലിയില് ഏതെങ്കിലും ഒരാൾക്ക് സന്താനങ്ങളില്ലെങ്കിൽ എഴുതി വെച്ചോ, പറഞ്ഞു കൊടുത്തോ, മനസ്സിൽ കോറിയിട്ടോ. ആ മനുഷ്യൻ എഴുന്നേറ്റ് കൊണ്ട് ഹസംബസരി തങ്ങളോട് ചോദിക്കുകയാ, തങ്ങളെ എനിക്ക് കല്യാണം കഴിഞ്ഞു മക്കളില്ല, ദുആറക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹസംബസരി തങ്ങൾ അയാളോട് പറഞ്ഞത് എന്തെന്നറിയോ? നിനക്ക് മക്കള് വേണോ, നീ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, പൊറുക്കലിനെ തേടിക്കോ. പടച്ചവനോട് പൊറുക്കലിനെ തേടാൻ ആവശ്യപ്പെട്ടോ? രണ്ടാമതൊരാള് സദസ്സിൽ നിന്നെഴുന്നേക്കുകയാ, അയാള് ചോദിച്ചു, തങ്ങളെ നാട്ടിലും മഴ പെയ്യുന്നില്ല, എത്രയോ നാളായി മഴ പെയ്യുന്നില്ല, വറ്റി വരണ്ട വയലേലകൾ വിണ്ടുകീറിയിരിക്കുകയാ, ഞങ്ങളുടെ നാട്ടിലെ മൃഗങ്ങൾ പട്ടിണി കിടന്ന് ചത്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, മഴയില്ലാതെ വിഷമത്തിലാണ്, ദുആറക്കണേ തങ്ങളെ. ആ സമയത്ത് അയാളോടും ഈ മഹാനായ ഹസം ബസ്രി തങ്ങൾ പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ സഹോദരാ. മൂന്നാമതൊരാൾ എഴുന്നേക്കുകയാണ്, അയാള് പറഞ്ഞു, തങ്ങളെ വല്ലാത്ത കഷ്ടമാണ്, നഷ്ടമാണ്, ദാരിദ്ര്യമാണ്, ക്ഷാമമാണ്, വീട്ടിലെ വീട്ടില് വല്ലാത്ത കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ്, പയ്യില് പൈസയില്ല, പണിയില്ല, ആകെ സങ്കടത്തിലാണ്, വിഷമത്തിലാണ്, തങ്ങൾ ദുആറക്കണേ. ആ സമയത്ത് അയാളോടും മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരാ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ആ സമയത്ത് നാലാമതൊരാൾ എഴുന്നേക്കുകയാണ്, എന്നിട്ട് അയാള് ഹസം ബസരി തങ്ങളോട് ചോദിച്ചത് പരാതിയും പരിഭവവുമല്ല, ഒരു സംശയമാണ് ചോദിച്ചത്. എന്തെന്നറിയോ? തങ്ങളെ മക്കളില്ലാത്തവനോടും പറഞ്ഞുകൊടുത്തത്, മഴയില്ലാത്തവനും പറഞ്ഞുകൊടുത്തത്, ക്ഷാമം അനുഭവപ്പെടുന്നവനും പറഞ്ഞുകൊടുത്തത് ഇസ്തിഗ്ഫാർ ആണല്ലോ. വ്യത്യസ്തമായ ചോദ്യം ചോദിച്ചവർക്ക് വിഭിന്നമായ മറുപടിയല്ലേ കൊടുക്കേണ്ടത്? എന്നാൽ എല്ലാവർക്കും ഒരേ മറുപടി കൊടുത്തത് എന്തുകൊണ്ടാ? ആ സമയത്താണ് ഹസം ബസരി തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? മക്കളില്ലാതെ വിഷമിക്കുന്ന പെങ്ങന്മാരെന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് സന്താനങ്ങൾ ഇല്ലാത്തവരുണ്ടോ? ഇത് അല്ലാഹുവിന്റെ കലാമാണ്, പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടധ്വനി മുഴങ്ങിയ ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതിയ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി ഹിറാഗുരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് റോഹുല്ലമീനുമലക്ക് ജിബിരിയിൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത ഇന്നേ വരെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരാത്ത വിശുദ്ധ ഖുർആൻ, ആ ഖുർആനാണ് പറയുന്ന ദൈവീക ഗ്രന്ഥമാണ്, വേദഗ്രന്ഥമാണ് പടച്ചവന്റെ കലാമ. ഇത് എക്സ് മുസ്ലിമിന് മനസ്സിലാവൂല, ഇത് നിരീശ്വരവാദികൾക്ക് മനസ്സിലാവൂല, ഇത് മറ്റുള്ള ആളുകൾക്ക് ദഹിക്കൂല. പക്ഷെ വാരിയല്ല് കൊണ്ട് മുഴപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ജ്വലിക്കുന്ന ഈമാനുള്ള മക്കളെ, ഈമാനുള്ള സഹോദരങ്ങളെ, പിതാക്കന്മാരെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു ഉത്തരമുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹു എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ എന്താ, എനിക്ക് സന്താനങ്ങളെ പടച്ചവനെ തന്നില്ലെങ്കിൽ എന്താ, എനിക്ക് മറുമരുന്നായി പടച്ചവൻ മുന്നോട്ട് പറവെച്ച എനിക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച കാര്യമുണ്ട്, അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സന്താനം കിട്ടുമെന്ന് ഉറപ്പുള്ള ഈമാനുള്ള ഇസ്തിഖാമത്തുള്ള യക്കീനുള്ള ആളുകളായി മാറണേ. അല്ലാഹു അതിന് തൗഫീക്ക് തരട്ടെ. മഹാനായ ഹസം ബസ്രി തങ്ങൾ പറയാണ്, സഹോദരാ ഇത് ഞാനല്ല പറഞ്ഞത്, മക്കളില്ലാത്തവനും മഴയില്ലാത്തവനും കഷ്ടപ്പെടുന്നവനും ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്ന് പറഞ്ഞ എന്റെ നസീഹത്തല്ല, എന്റെ ഉപദേശമല്ല, എന്റെ വാക്കുകളല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തു നൂഹിലെ ഒരു ആയത്ത് ഓതി കൊടുത്തിട്ട് ഹസം ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ. ഏതാണ് ആയത്ത് എന്നറിയോ? ആമുഖമായി ഞാൻ ബറക്കത്തിന് ഓതി വെച്ച ആയത്താണ്. അല്ലാഹു പറഞ്ഞത് എന്താണ്? ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലി സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലി വബനീ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ. അല്ലാഹു പറയുന്നു, ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ, അല്ല നിങ്ങളുടെ പാപം പുറത്തു തരുന്നതാ. ഒന്നാമത് ഇസ്തിഗ്ഫാറിലൂടെ അല്ല തരുന്നത് പാപങ്ങൾ പുറക്കല. അല്ലാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടിയാൽ കൂമ്പാരമായി നീ തെറ്റുകൾ ചെയ്തെങ്കിലും നീട്ടുന്ന കൈ തെറ്റാത്ത റബ്ബാ പിന്നെയും
എന്തെല്ലാം പാപങ്ങൾ ചെയ്താലും അള്ളാന്റെ മുന്നിലെ കരങ്ങൾ നീട്ടുകിട്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയ പൊന്നുമോനെ പൊന്നുമോളെ അള്ളാഹു അതങ്ങ് പുറത്തു തരും ഒന്ന്. ഇനി രണ്ടാമത് അള്ളാഹു ഇസ്തിഗ്ഫാറിലൂടെ തരുന്നത് എന്തെന്നറിയോ? അല്ല പറയുന്നു യുർസിലി സമാ അലൈക്കും ഇദ്റാറാ, ആകാശ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് മഴത്തുള്ളികളല്ല ഇറക്കി തരുന്നതാ. മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോ എന്താ ചെയ്യേണ്ടതെന്നറിയോ? മഴയില്ലാത്ത സമയത്ത് എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? കരളുരുകിയിട്ട് കണ്ണുനീര് ചാലിട്ടൊഴുക്കിയിട്ട് ഹൃദയത്തിൽ നിന്ന് അള്ളാഹനോട് പറയണം അസ്തഗ്ഫിറുല്ലാ. ഇതെന്റെ വാക്കല്ല ഹസം ബസ്രി തങ്ങളുടെ വാക്കല്ല, ഇത് അള്ളാഹന്റെ വിശുദ്ധ ഖുർആൻ. യുർസിലി സമാ അലൈക്കും മിദ്റാറാ, സമൃദ്ധമായി ആകാശം എന്ന ഭർത്താവിന്റെ ബീജത്തുള്ളിയാകുന്ന മഴത്തുള്ളികള് ഭൂമിയാകുന്ന ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് പെയ്യിപ്പിക്കുന്നവനാരാ? അല്ല പറഞ്ഞല്ലോ വൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅന സജ്ജാജ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വ ജന്നാതിൻ അൽഫാഫ. ആകാശലോകത്തിന്റെ മേഘക്കീറുകളിൽ നിന്ന് അല്ലാഹു സമൃദ്ധമായി മഴ പെയ്യിപ്പിച്ചിട്ട് ഈ ഭൂമിയിലെ തോട്ടങ്ങളും വൃക്ഷലതാദികളെയും മുളപ്പിക്കുമെന്നല്ല പറഞ്ഞല്ലോ. അത് തരാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവിലേക്ക് കരളുരുകിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യല. വീണ്ടും അല്ല പറയുന്ന തീരുന്നില്ല, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട വിധം ചൊല്ലിയാ നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് വർദ്ധിപ്പിച്ചു തരുന്നതാ. കഷ്ടപ്പാടിന്റെ വേദനയുടെ പ്രയാസത്തിന്റെ നൊമ്പരത്തിന്റെ രോദനത്തിന്റെ രാപ്പകലുകളെ തള്ളി നീക്കുന്നവരെ, ഒരു നയാ പൈസ കയ്യില്ലാതെ വിഷമിക്കുന്നവരെ, ഒരുപാട് പ്രയാസത്തോടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ആരാന്റെ മുന്നിൽ ചെന്ന് കൈനീട്ടേണ്ട അവസ്ഥ വരുമ്പോ കഷ്ടപ്പാട് മാറാൻ അല്ലാഹു മുന്നിലേക്ക് വെക്കുന്ന ഒരു കാര്യം അതാണ് യുംദിദുകുംബി അംവാ. നിങ്ങൾക്ക് ധാരാള സമ്പത്ത് അല്ല തരുന്നതാണ്. പിന്നെ പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങൾക്ക് മക്കളെയും അല്ലാഹു തരും, ധാരാളം മക്കളെയും തരും. മഴയില്ലാത്ത നാട്ടിൽ ഇസ്തിഗ്ഫാറും മരുന്ന്, മക്കളില്ലാത്ത ദമ്പതിമാർക്ക് ഇസ്തിഗ്ഫാറും മരുന്ന്. ഇതൊക്കെ ആരോടായി പറയാ? മുസ്ലിം ഉമ്മത്തിനോടല്ലേ പറയാൻ പറ്റൂ? ഇല്ലെങ്കിൽ എന്താ പറയാ? അതെങ്കിലും ഒരാള് അവരുടെ നസീഹത്തിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പരിശുദ്ധ, വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്, ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മുടെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളെല്ലാരും ഐക്യത്തോടെ കഴിയുന്ന ഒരു നാടാണ്. ഇന്നലെ ഞാൻ കന്നാടം മടിക്കൈ അല്ലേ, കന്നാടം മടിക്കൈ എന്ന് പറയുന്ന കാഞ്ഞങ്ങാട് ആ ഭാഗത്തായിരുന്നു പ്രസംഗം. അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാരും ഒരുപോലെ സഹകരിക്കുന്ന ഒരു നാടാണ്. നമ്മുടെ നാടിന്റെ പ്രത്യേകത അത് തന്നെയാണ്. നമ്മുടെ നാടിന്റെ പ്രത്യേകത അത് തന്നെയാണ്. അല്ലാഹു നിലനിർത്തട്ടെ, അല്ലാഹു നിലനിർത്തട്ടെ. അല്ലേ, കർണാടകയിൽ നിന്നൊരു ചെറിയ കാറ്റ് ഇങ്ങനെ അടിച്ച്, രാഷ്ട്രീയം പറയല്ല, രാഷ്ട്രീയം പറയല്ല, ഒരു നല്ലൊരു ആശ്വാസത്തിന്റെ കാറ്റടിച്ചിട്ടുണ്ട്. അതിങ്ങനെ വെറുപ്പ് സൗത്ത് ഇന്ത്യയിൽ ഓടില്ല എന്നതിന്റെ സത്യ സന്ദേശമാണ്. തെക്കേ ഇന്ത്യയില് ഒരിക്കലും വെറുപ്പിന്റെ രാഷ്ട്രീയം ഓടില്ല എന്നൊരു സന്ദേശമാണ്. അല്ലാഹു നമ്മുടെ നാടിനെ നന്നാക്കി തരട്ടെ. ഇവിടെ ഹിന്ദുക്കളും വേണം, അമ്പലവും വേണം. ഇവിടെ മുസ്ലിങ്ങളും വേണം, പള്ളികളും വേണം. ഇവിടെ ചർച്ചകളും വേണം, ക്രിസ്ത്യാനികളും വേണം. ഇവിടെ ബുദ്ധന്മാരും വേണം, ബുദ്ധവിഹാരങ്ങളും വേണം. ഇവിടെ ഗുരുദ്വാരകളും വേണം, അവരുടെ അനുയായികളും വേണം. ഇവിടെ എല്ലാം വേണം. അമ്പലത്തിൽ നിന്ന് ശംഖുലിയും പള്ളിയിൽ നിന്ന് ബാങ്കുലിയും അതുപോലെ ചർച്ചിൽ നിന്ന് മണിനാഥവും മുഴങ്ങുന്ന സുന്ദരമായ ഒരു ആ ഭൂമികയുടെ പേരാണ് ഈ ഭാരതം, അല്ലെങ്കിൽ ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം, പ്രത്യേകിച്ച് കേരളം. അത് നഷ്ടപ്പെടുത്താൻ ആരും സമ്മതിക്കില്ല. ഞാൻ പറയുന്നത് നമ്മുടെ നാടിന്റെ ഒക്കെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹുവിനെ തെറി വിളിക്കുക, പടച്ചവനെ തെറി വിളിക്കുക, ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു മുസൽമാൻ അങ്ങോട്ട് തിരിച്ച് അവരാരാധിക്കുന്ന ദേവീ ദേവന്മാരെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. അല്ല പറഞ്ഞിട്ടുണ്ട് ലാ തസബ്ബു, നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. എന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾ ചീത്ത വിളിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മോശമായ നിലയിലുള്ള വാക്കുകൾ പ്രയോഗം,
ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റിയിട്ട് ആക്ഷേപിച്ചിട്ട് അവരെ ഏറ്റവും കഠിനമായ നിലയിലുള്ള ആക്ഷേപം. എന്നിട്ട് ഒരാള് ഒരാള് ഈ പറഞ്ഞവർക്കെതിരെ ഒന്ന് കേസെടുത്തിട്ട് അരമണിക്കൂർ ഇവിടത്തെ പരിശുദ്ധമായ മതസൗഹാർദ്ദം എന്ന സുന്ദരമായ ഈ അന്തരീക്ഷത്തിൽ കരിവാരിത്തേക്കുന്ന ഒരുത്തനെതിരെ ആരെങ്കിലും ഇതുവരെ കേസ് കൊടുക്കുകയോ കേസെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ സന്താനങ്ങൾ ഉണ്ടാകാൻ ഇസ്തിഗ്ഫാർ ആത്മാർത്ഥമായി ചൊല്ലിയാൽ മതി എന്ന് പറയുമ്പോ അതെടുത്ത് വെച്ചിട്ട് നാളെ ചാനലുകളിൽ നാളെ ഇവിടുത്തെ സോഷ്യൽ മീഡിയകളിൽ പറയുന്ന എന്താണെന്നറിയോ, എന്നാ പിന്നെ കൊള്ളാലോ, കല്യാണം കഴിക്കണ്ടല്ലോ, ഇസ്തിഗ്ഫാർ ചൊല്ലി നടന്നാ മതിയല്ലോ, പെണ്ണാട്ടിയുടെ കൂടെ കിടക്കണ്ടല്ലോ, ഇസ്തിഗ്ഫാറും ചൊല്ലിയാ മതിയല്ലോ, മക്കളുണ്ടാവൂലേ എന്ന് ചോദിക്കുക. അഹ്ലുൽ ഈമാനോട് പറയേണ്ട കാര്യം ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ എത്തപ്പെടുകയും അത് ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുകയും കറാമത്തുകൾ പോലും മായാവി കഥകളായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തത് ഞാൻ അടിവരയിട്ട് പറയുന്നു ഇന്നത്തെ ലൈവ് സമ്പ്രദായങ്ങളിലാണ്. കാരണം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അഹ്ലു സക്കരിയ നബി അലൈഹിസ്സലാം ആരായിരുന്നു? സൂറത്തു മറിയം എടുത്ത് പരിശോധിച്ച സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചവനെ എനിക്ക് മക്കൾ ഉണ്ടാവൂല എന്ന് എനിക്കറിയാം, കാരണം എന്റെ എല്ലെല്ലാം നുരുമ്പിപ്പോയി, എല്ല് ക്ഷയം ബലക്ഷയം വന്നു, ഇനി ഉപയോഗമില്ല, തല നരച്ചു, ഞാൻ പ്രായമായി, എന്റെ ഭാര്യയോ എന്ന് പറഞ്ഞ എന്താണെന്നറിയോ, ആക്കറ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് പറയാം, മച്ചി അല്ലെങ്കിൽ മലടി എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത പെണ്ണ്. ഇവിടെ അങ്ങനെ തന്നെ പറയണം, പ്രസവിക്കൂല, അത് വലിയൊരു തെറ്റായിട്ട് കാണരുത്. ഖുർആൻ പറഞ്ഞതാ, യഹബുലി മഹേഷ യുനാസ ചിലക്ക് പെമ്മക്കളെ കൊടുക്കും, വൈ യഹബുലി മഹേഷ ദുക്കൂർ ചിലക്ക് ആൺമക്കളെ കൊടുക്കും, വൈജുഖും ദുഃഖാനും വൈനാസ ചിലക്ക് ആണും പെണ്ണിൽ നിന്നും മക്കളെ കൊടുക്കും, വൈജലു മഹേഷ വക്കീമ ചിലരെ പ്രസവിക്കാത്തവരാക്കി മാറ്റും. ഇത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ പ്രസവിക്കാത്ത പെണ്ണാണ് എന്റെ ഭാര്യ, ഞാനോ പ്രായം വന്ന് നരച്ച് എല്ലിന്റെ ആ ഉപയോഗമൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ ബലഹീനനാണ്. പക്ഷേ വലം അക്കുംബിദു ആയിക്ക റബ്ബി ശത്തിയ, അള്ളാഹുവെ നിന്നോട് ദ്വാരന്നിട്ട് ഞാൻ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു മോനെ തരുമോ, എനിക്കൊരു കുഞ്ഞിനെ തരുമോ? ആരാ ചോദിക്കുന്നത്? സക്കരിയ നബി. ഇത് എപ്പോഴാ ചോദിച്ചതെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തു മറിയം പറയാണ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചത് പതുക്കെ, വളരെ പതുക്കെ, രഹസ്യമായിട്ട്. കാരണം എന്താണെന്നറിയോ? ആളുകളെ കളിയാക്കൂലേ, എഴുന്നേക്കാനുള്ള ആരോഗ്യം ഇല്ലാത്ത പിന്നെ സക്കരിയ നബി, ഭാര്യ പ്രസവിക്കാത്ത പെണ്ണ്, പിന്നെങ്ങനെ മക്കളുണ്ടാവോ എന്ന് ആളുകൾ ചോദിക്കൂലേ. രഹസ്യമായിട്ട് ദ്വാരം തട്ട് പറഞ്ഞു, വലം മക്കുംബിതു ആയിക്ക റബ്ബി ശക്കിയ, നിന്നോട് ചോദിച്ചിട്ട് എനിക്ക് ഇന്ന് വരെ പരാജയം സംഭവിച്ചിട്ടില്ല അല്ലാ, അതുകൊണ്ട് എനിക്ക് കുട്ടിയെ തരുമോ? ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ചു. ഞാൻ അടിവരയിടുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ നബിയെ കിട്ടിയത് അത്ഭുതമല്ല, അത്ഭുതമല്ല. കാരണം ഇബ്രാഹിം നബിക്ക് ആരോഗ്യമുണ്ട്. ഇബ്രാഹിം നബിക്ക് ആരോഗ്യമുണ്ടെന്നൊരു തെളിവെന്താ? ഇസ്മായിൽ എന്ന മോനുണ്ടായി, വർഷങ്ങൾ കഴിഞ്ഞു, മക്കയുടെടുത്ത് കൊണ്ടാക്കി, അവിടെ നാടുവിട്ടു, തിരിച്ചു വന്ന് അറക്കാൻ പിടിച്ചു, അറക്കാൻ പിടിച്ചിട്ട് ആ മകൻ അനുസരണയുള്ളവനായി തിരിച്ചു കൊണ്ടുവന്നാക്കി, വീണ്ടും പോയി. പിന്നെ വരുന്നത് എപ്പോഴാണ്? കഅബ നിർമ്മാണത്തിന് വേണ്ടി. കഅബ നിർമ്മിക്കാൻ അന്ന് ഇന്നത്തെ പോലെ മേസ്തിരിമാരും മറ്റു പണിക്കാരൊന്നുമില്ല. ഇബ്രാഹിം നബിയാണ് ഹജറുൽ അസ്വദ് എന്ന കല്ലിന്റെ പുറത്ത് കയറിയിട്ട്, അല്ല സോറി, മക്കാം ഇബ്രാഹിമിന്റെ പുറത്ത് കയറിയിട്ട് ഉയരത്തിലേക്ക് പോകും. ലിഫ്റ്റ് സംവിധാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കല്ല് മക്കാം ഇബ്രാഹിം, അത് ലിഫ്റ്റ് ആയിരുന്നു. ഇതൊക്കെ അഹ്ലുൽ ഈമാൻ അടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ. അതിൽ കയറി മുകളിലേക്ക് എത്തുമ്പോ ഇസ്മായിൽ നബി കല്ലെടുത്ത് കൊടുക്കും, ആ കല്ല് മുകളിൽ വെക്കും, താഴേക്ക് കല്ല് താന്നു വരും, വീണ്ടും പുനിയും കല്ലെടുത്ത് ഇസ്മായിൽ നബി കൊടുക്കും, അടുത്ത കല്ലെടുത്ത് മുകളിൽ വെക്കും, അങ്ങനെ കഅബ പണിതു. ഇത്രയും ആരോഗ്യമുള്ള ഒരു മനുഷ്യനല്ലേ കഅബ പണിതത്?
എന്നിട്ടല്ലേ ഇസ്ഹാഖ് നബിയോടൊപ്പം പോയിട്ട് ബൈത്തുൽ മുഖദ്ദസ് പണിതത്? അപ്പൊ ഇബ്രാഹിം നബിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. ഭാര്യ പ്രസവിക്കാത്ത പെണ്ണു ആയിരുന്നില്ല. പക്ഷെ സക്കരിയ നബിയുടെ നേരെ ഓപ്പോസിറ്റ്. സക്കരിയ നബി അലൈഹിസ്സലാമിന് എല്ല് നുരുമ്പി തല നരച്ചു, ഭാര്യ പ്രസവിക്കാത്ത പെണ്ണായി, എന്നിട്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്ഭുതകരമായ ഒരു മോനെ കൊടുത്തു എന്ന് മാത്രമല്ല, ആ മകന് അല്ലാഹു തന്നെ പേരിട്ട് കൊടുത്തു. കാരണം അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു പേരുള്ള ഒരു ആളുണ്ടായിട്ടില്ല. ഇത് ഖുർആൻ സൂറത്തും അറിയാം. നിങ്ങളൊന്ന് പരിശോധിക്ക്. വീട്ടിൽ പോയിട്ട് എന്ത് പേരിട്ട് കൊടുത്തു? നബി അലൈഹിസ്സലാം. ഇത് അല്ലാഹു മക്കളെ കൊടുക്കാൻ കഴിവുള്ളവനാണ്. ആ തടസ്സം എന്താണെന്ന് നോക്കിയിട്ട് മർമ്മത്തിൽ നമ്മൾ തൊടണം. എവിടെയാണ് മക്കളുണ്ടാകാത്തതെന്ന് നോക്കിയിട്ട് ആ മക്കളുണ്ടാകാൻ തടസ്സം എവിടെയാണ്, ആ മർമ്മത്തിൽ നമ്മളൊന്ന് സ്പർശിക്കണം. ആ സ്പർശനത്തിന്റെ പേരേതാ? അൽ ഇസ്തിഗ്ഫാർ. അതാണ് അല്ലാഹ് പറഞ്ഞത്, വയും ദിദുക്കും ബിയം വാലിം വബനീ. എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തരുന്ന ഇസ്തിഗ്ഫാർ ിലൂടെ പാപങ്ങൾ പുറത്തു നീ പാപരഹിതനായ മനുഷ്യനാക്കി മാറ്റുക മാത്രമല്ല, അല്ലാഹു നിനക്ക് പണം തരും മോനെ, അല്ലാഹു മക്കളെ തരുമടാ, അല്ലാഹു നിനക്ക് ക്ഷേമം തരും മോനെ, അല്ലാഹു നിനക്ക് അരുവികൾ തരും. വയജഅല്ലക്കും ജന്നാത്തിൻ വയജഅല്ലക്കും മൻഹാറാ. എസ്റ്റേറ്റുകൾ നിനക്ക് അല്ലാഹു തരും. ഇത് എന്റെ വാക്കല്ല, വിശുദ്ധ ഖുർആൻ. ഇന്നും ഒരർത്ഥത്തിനോ ഒരു വള്ളിക്കോ ഒരു ോ ഒരാശയത്തിനോ വ്യത്യാസം വരാതെ കാപ്പ് സൂക്ഷിപ്പിക്കപ്പെടുന്ന ദൈവീക ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാ. അതുകൊണ്ടല്ലേ മുത്തു റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, ആർക്കെങ്കിലും ഇസ്തിഗ്ഫാർ നിർബന്ധമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ രാത്രിയിൽ എന്റെ വിശുദ്ധമായ ഈ സദസ്സിൽ നിന്നുകൊണ്ടൊരു സമ്മാനമായി ഞാൻ പറയുകയാ, ഒരു ബറക്കത്ത് എനിക്കും കിട്ടാൻ വേണ്ടി പറയുകയാ, 100 ഇസ്തിഗ്ഫാർ ചെല്ലാതെ കിടക്കല്ലേ പെങ്ങളേ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ ഇസ്തിഗ്ഫാർ 100 എണ്ണമെങ്കിലും ചൊല്ലാതെ നമ്മൾ കിടക്കരുത്. അറ്റ്ലീസ്റ്റ് 100 എണ്ണമെങ്കിലും. എന്തുകൊണ്ടെന്നറിയോ? റസൂലുള്ള 100 എണ്ണം ചൊല്ലിയിട്ടാണ് ഒരു ദിവസം ചെലവഴിച്ചിരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? ആരെങ്കിലും ഇസ്തിഗ്ഫാർ ലാസിമാക്കിയാൽ നിത്യമാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ലീഖിൻ മഖ്റജാ, അവൻ അല്ലാഹു സർവ വേടങ്ങേറുകളിൽ നിന്ന് അല്ലാഹു ഒരു എക്സിറ്റ് കൊടുക്കുമെന്നാണ്. ഈ മഹ്റജ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തെന്നറിയോ? എന്തിലാണോ ഉള്ളത് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള കവാടമെന്നാണ്. വിദേശത്തോടെ വാഹനം ഓടിച്ചു പോയവരല്ലേ നിങ്ങള്? ഗൾഫ് രാജ്യത്തിലൂടെ അറേബ്യൻ മണ്ണിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ, വണ്ടിയിൽ ഇരുന്ന് പോകുമ്പോൾ ചിലയിടത്ത് നിങ്ങൾക്ക് കാണാം എക്സിറ്റ് 1, എക്സിറ്റ് 2, എക്സിറ്റ് 3 എന്ന് പറഞ്ഞ് കാണാ. ആ എക്സിറ്റിന്റെ തൊട്ടുമുകളിൽ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മഹ്റജ് 1, മഹ്റജ് 2, മഹ്റജ് 3. ഈ മഹ്റജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റോട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ഒരു വഴി എന്നല്ലേ. അല്ലാഹു റസൂല് പറയുന്നു, ആരൊരാൾ ഇസ്തിഗ്ഫാർ ചൊല്ലുമോ എന്നാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജാ, അവൻ അനുഭവിക്കുന്ന മാനസിക ക്ലേശങ്ങളിൽ നിന്ന്, അവൻ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന്, അവൻ അനുഭവിക്കുന്ന ശാരീരിക ദുർബലതകളിൽ നിന്ന് അവനൊരു എക്സിറ്റ് അല്ല കൊടുക്കുന്നതാ. പിന്നെ പറഞ്ഞതെന്താണ്? വമിങ്കുല്ലി ഹമ്മിനു ഫറജാ, മനപ്രയാസമല്ലേ നമുക്ക് ഏറ്റവും വലുത്? പ്രയാസമില്ലാത്ത ദാരാ സഹോദരാ, അതിൽ നിന്നൊരു മോചനം വേണോ? വമിങ്കുല്ലി ഹമ്മിനു ഫറജാ, എല്ലാ മനപ്രയാസത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനൊരു സംവിധാനം അത് ഇസ്തിഗ്ഫാറാണ് കൂട്ടരെ. റസൂല് പറഞ്ഞതാ. ആരൊക്കാ മനപ്രയാസം ഇല്ലാത്തത്? മനപ്രയാസം ഇല്ലാത്ത ആരാ? നമ്മള് കാണുമ്പോ വെള്ളയും വെള്ളയും, വയറ്റാൻ വയറ്റ്, ഊതിന്റെ മണം, എല്ലാ നിലയിലും മുഖം നല്ല പ്രകാശം, പക്ഷേ ഇതിന്റെ ഉള്ളിന്റെ ഉള്ള് പുകയുന്നുണ്ടാവും, ആളുകൾ നീറുന്നുണ്ടാവും. ആളുകൾ ഇരിക്കുന്ന ആളുകളൊക്കെ നോക്കി എന്താ പ്രശ്നം? ബഷീർ സാഹിബിനെ നോക്കി, എന്തെങ്കിലും വിഷയമുണ്ടോ? ഇപ്പോഴും ചിന്തിക്കുന്ന വടച്ചന ഈ കട എങ്ങനെ തീർക്കും, അല്ലെങ്കിൽ ആ ചിന്തയാണ്. ഈ മനസ്സിന് പ്രയാസമില്ലാത്ത ദുനിയാവിൽ ഒരാളും ഇല്ല. ആരാളത്? ഒരു സൈക്കോളജി, ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി
ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ ചെന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബ്രിട്ടനിലാണ്. അയാളെ ചെന്ന് ഒരു നല്ല ഒത്ത ഒരു ശരീരമുള്ള ഒരാളാ. സൈക്യാട്രിസ്റ്റ് വിഭാഗത്തിൽ ചെന്നിട്ട് ഡോക്ടറുടെ മുമ്പിൽ ഇരുന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ്, ഭാരം, ഒന്ന് ഇറക്കി വെക്കാൻ എന്തെങ്കിലും ഒരു മാർഗം തുറന്ന് കാണിക്കണം. സൈക്കോളജി ഡോക്ടറാണ്. അയാൾ പറഞ്ഞു, ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഈ ഹോസ്പിറ്റലിന്റെ തൊട്ടു പുറകില് ഒരു സിനിമ ഓടുന്നുണ്ട്, ചാർലി ചാപ്ലിന്റെ സിനിമ. ചാർലി ചാപ്ലിന്റെ സിനിമ ഓടുന്നുണ്ട് തൊട്ട് പുറകിലെ ഒരു തിയേറ്ററിൽ. ഒന്ന് കണ്ടിട്ട് വാ, ചിരിക്കാനുണ്ട് അതിൽ, ചിരിക്കാനുണ്ട്. കുറച്ച് ചിരിക്കുമ്പോ മനസ്സിന്റെ പ്രയാസമൊക്കെ ഒന്ന് മാറും. ഈ രോഗി പറഞ്ഞു, ഇല്ല എനിക്ക് മാറൂല. ഡോക്ടർ പറഞ്ഞു, മാറും, ഞാൻ പലരെയും വിട്ടിട്ടുണ്ട് അങ്ങോട്ട്, ഞാൻ പലരെയും അങ്ങോട്ട് വിട്ടിട്ടുണ്ട്, അവർക്കൊക്കെ പ്രോഗ്രസ് ഉണ്ട്, നിങ്ങൾ പോ. ഇയാള് പറഞ്ഞു, ഇല്ല എനിക്ക് അതില് പോയാൽ ആനന്ദം കണ്ടെത്താൻ പറ്റില്ല. വാശിയായി, സംവാദമായി. ഡോക്ടർ ചോദിച്ചു, എന്താ നിങ്ങൾ അത്ര ഉറപ്പിച്ചു പറയാൻ കാരണം? ഇയാള് പറഞ്ഞു, ഞാനാണ് ചാർലി ചാപ്ലിൻ, ഞാനാണ് ചാർലി ചാപ്ലിൻ, എനിക്കാണ് പ്രശ്നം. പിന്നെങ്ങനെ ഞാൻ പോയി കാണും? എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്ന ചാർലി ചാപ്ലിന്റെ ഒരു പുസ്തകമുണ്ട്. അതിൽ അയാൾ പറഞ്ഞ എന്താണെന്നറിയോ, മഴയത്ത് നടക്കാനാണ് എനിക്ക് ഇഷ്ടം, കാരണം ഞാൻ കരയുന്നത് ആരും കാണൂല. മഴവെള്ളം വീഴുന്നത് കൊണ്ട് ഞാൻ കരയുന്നത് ഒരു മനുഷ്യനും കാണൂല. ഇത് ആരുടെ വാക്കാ? ചാർലി ചാപ്ലിന്റെ വാക്കാ. ഏത് ചാർലി ചാപ്ലിൻ? ലോകത്ത് മുഴുവനും ആളുകളെ ചിരിപ്പിച്ച് ഒരു കൊമേഡിയനായി മാറി, മിസ്റ്റർ ബീനിനെക്കാളും കവച്ചു വെക്കുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള കൊമേഡിയനായി മാറിയ, ലോകം കണ്ട ഏറ്റവും വലിയ കൊമേഡിയൻ ചാർലി ചാപ്ലിൻ. അയാൾക്ക് ദുഃഖമുണ്ട്, അയാൾക്കും പ്രശ്നമുണ്ട്. നമ്മൾ കരുതുന്നത് പോലെയല്ല, നീറുന്ന മനസ്സാണ് പലരുടെയും വെളുത്ത ശരീരത്തിന്റെയും വെളുത്ത കുപ്പായത്തിന്റെയും ഉള്ളിലുള്ളത്. ഇതൊക്കെ മാറാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ചാർലി ചാപ്ലിന്റെ സിനിമ കണ്ടാ മാറൂല, മിസ്റ്റർ ബീന്റെ തമാശ കണ്ടാ മാറൂല. ഏതെങ്കിലും നിലയിൽ നമുക്ക് വായനകളിലൂടെ അതിനെ മാറ്റാൻ പറ്റൂല, ഒരു ഷെയറിലൂടെ മാറ്റാൻ പറ്റൂല. മനസ്സിൽ അടിഞ്ഞുകൂടിയ ദുഃഖത്തിന്റെ കാർമേഘത്തെ പെയ്യിപ്പിച്ച് കർക്കിടകം പെയ്യിപ്പിക്കാൻ ഒരൊറ്റ സംവിധാനത്തിനെ കഴിയൂ. ആദരവായ പ്രവാചകൻ പറഞ്ഞു, മിങ്കുല്ലി ഹമ്മിൻ ഫറജ, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു. ദുഃഖം ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും, ദുഃഖം ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. അതിനുള്ള കണ്ണുണ്ടായാ മതി നമുക്ക്, അതിനുള്ള കണ്ണുണ്ടായാ മതി. ചില ആളുകൾക്ക് അതിനുള്ള കണ്ണ് നമുക്ക് ആർക്കും ഇല്ല. പള്ളിയിൽ ഒതുവെടുക്കുന്ന ഒരു മനുഷ്യൻ ചെറുപ്പക്കാർ അങ്ങോട്ട് വിളിച്ചു, അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വിളിച്ചു, ഇങ്ങോടാ, നീ ഉമ്മായും ബാപ്പായും പറഞ്ഞ അനുസരിക്കൂലല്ലേ? അതെങ്ങനെ മനസ്സിലായി? നീ ഒതുവെടുത്തപ്പോ നിന്റെ ഒതുവെടുത്ത വെള്ളത്തുള്ളികൾ നിലത്ത് വീണപ്പോൾ റസൂലുള്ള പറഞ്ഞിട്ടില്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലം, പാപത്തിന്റെ കറകൾ കഴുകി പോവാനാണ് ഒതുവെടുക്കുന്നത്. നീ അങ്ങനെ ഒതുവെടുത്ത് വെള്ളം വീണപ്പോ ആ വെള്ളത്തിൽ ഞാൻ കണ്ടു നീ ഉമ്മയും വാപ്പയും തള്ളി പറയുന്നത്. അത് കാണാൻ കണ്ണ് മഹാന്മാർക്കുണ്ടായി, നമുക്കില്ല, നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് മനപ്രയാസം മാറ്റാൻ നമ്മുടെ മുമ്പിലുള്ള വഴി ഇസ്തിഗ്ഫാർ തന്നെയാണ്. വീണ്ടും പറയുന്നു, പട്ടിണി കിടക്കുന്നവരാണോ? ഇന്ന് പട്ടിണിയാണ്, കച്ചവടമില്ല, സ്ഥാപനങ്ങളുണ്ട് തുറക്കുന്നില്ല, ഒരുപാട് ഭൂസ്വത്തുക്കളുണ്ട് വിറ്റുപോകുന്നില്ല, ലാൻഡ് സെയില് നടക്കുന്നില്ല. കാസർഗോഡ് തന്നെ ഒരുപാട് ഒരുപാട് പണക്കാര് വലിയ പട്ടിണിയിലാണ്. നമ്മളൊക്കെ കാണുന്നത് പോലെ ആകില്ല വീട്ടിന്റെ അകത്ത് നാല് പതിൽക്കെട്ടിന്റെ ഉള്ളില്. എന്താണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, റസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അറിയാതെ പടച്ചവനവന് റിസ്ക് കൊടുക്കണോ? കണക്കില്ലാതെ പടച്ചവനവന് റിസ്ക് കൊടുക്കണോ? അതിനുള്ള വഴി എന്തെന്നറിയോ, അത് ഇസ്തിഗ്ഫാർ ചൊല്ലലാ, ഇസ്തിഗ്ഫാർ ചൊല്ലലാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മുമ്പിലേക്ക് വെച്ച വഴിയെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ വലിയ ഇബാദത്തായി എണ്ണി പറഞ്ഞ ഈ മഹത്തായ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന പുണ്യമായ ഇബാദത്തുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ വലിയ ആരാധനയുടെ ഭാഗമായി ഇബാദത്തായി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുമ്പോൾ ഇനി ഞാൻ രണ്ടേ രണ്ട് കാര്യങ്ങളുമായി
മാത്രമേ പറയുന്നുള്ളൂ. 10:30 നമ്മുടെ പ്രസംഗം നിർത്തണമല്ലോ. രണ്ടേ രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വാപ്പ മരിച്ച എത്രയോ ആളുകൾ എന്റെ സരസിലുണ്ടാകും, ഉമ്മ മരിച്ച എത്രയോ ആളുകൾ എന്റെ സരസിലുണ്ടാകും, ഭാര്യ മരിച്ച എത്രയോ ഭർത്താക്കന്മാരെന്റെ സരസിലുണ്ടാകും, ഭർത്താക്കന്മാര് മരണപ്പെട്ട എത്രയോ ഭാര്യമാർ ഇവിടെ ഇരിപ്പുണ്ടാകും, പൊന്നുമക്കൾ മരണപ്പെട്ട എത്രയോ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ടാകും. എനിക്ക് അവരോട് പറയാനുള്ളത്, എന്താ മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയുള്ള ഒരു ഹദീസ് ഇമാം അബൂദാവൂദ് തന്റെ അബൂദാവൂദിൽ രേഖപ്പെടുത്തുകയാ. സിഹാഹു സുത്തയുടെ ഹദീസാണ്. ആറ് പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഒന്നാണല്ലോ അബൂദാവൂദ്. അതിൽ കാണാം അല്ലാഹുവിന്റെ റസൂൽ ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്തി, ഒരു മയ്യത്തിന്റെ അടക്കം കഴിഞ്ഞാ വഖഫ അലൈഹി റസൂലുള്ളാഹി തങ്ങള മയ്യത്തിന്റെ അടുത്ത് ഖബറിന്റെ അടുത്ത് നിൽക്കുമായിരുന്നു. എന്നിട്ട് ഫഖാൽ, അവിടെ നിന്ന് അവിടെ കൂടിയ ജനങ്ങളോട് പറയുമായിരുന്നു, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇസ്തഗ്ഫാർ ചൊല്ലണേ, നിങ്ങൾ ഈ മയ്യത്തിന് വേണ്ടി ഇസ്തഗ്ഫാർ ചൊല്ലണേ, വസലൂ ലഹു തസ്ബീതാ, മുങ്കർ നക്കീറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാ, ഈ മയ്യത്തിന് കഴിയാൻ വേണ്ടിയിട്ട് റബ്ബിനോട് നിങ്ങൾ തേടണേ. ഫഇന്നഹു ആന യുസ്അൽ, ഏതാനും മിനിറ്റുകൾക്കകം ചോദ്യം ആരംഭിക്കുകയാ. ഒരു മരണപ്പെട്ട മയ്യത്തിനോട് നമുക്കുള്ള കടമ എന്തെന്നറിയോ? മയ്യത്തടക്കയിട്ട് ഓടിപ്പോകലല്ല, മരണപ്പെട്ടാൽ വീട്ടിൽ ചെന്നിട്ട് റീത്ത് വെച്ചിട്ട് പോകലല്ല, മരിച്ച വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഹാദറ എന്ന് പറഞ്ഞ് സെൽഫി എടുത്ത് ഫോട്ടോ അപ്ഡേഷൻ ചെയ്തിട്ട് പോകലല്ല. പിന്നെ ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഒരു മരണപ്പെട്ട വീട്ടിലേക്ക് പോയാൽ അവിടുത്തെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചിട്ട് നേരെ പോകേണ്ടത് ആ മയ്യത്ത് കബറടക്കുന്ന ഖബർസ്ഥാനില. അവിടെ ചെന്നിട്ട് മയ്യത്തിന്റെ ഖബറിന്റെ തട്ടടുത്ത് നിന്നിട്ട് ആ മയ്യത്തിനു വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്ന് ലോകത്തിന്റെ മുത്തേ മദീനയുടെ രാജാവ്, നമ്മുടെ ഹൃദയത്തിന്റെ വികാരമേ തഹാ റസൂലുള്ളാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പള്ളിക്കാട് വൃത്തിയാക്കാനും മഹല്ലുകാര് നടക്കുകയാ. ഞാൻ അടിവരെ ഇട്ടു പറയാ, കാട് വൃത്തിയാക്കാൻ കൊട്ടേശം കൊടുക്കുകയാണ്. കാരണം എന്തെന്നറിയോ? പള്ളിക്കാട് മൂർക്കം പാമ്പിന്റെ സങ്കേതമാകുന്നു. പള്ളിക്കാട് ആളുകേറാത്തതിന്റെ പേരിൽ കാട് പിടിച്ച് കിടക്കുകയാ. ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല. പല പള്ളികളിലും ചെന്നാൽ ആ ഖബർസ്ഥാനിൽ അടക്കം ചെയ്യപ്പെട്ട ഒരാളുടെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ടൊന്ന് സലാം പറയാൻ പറ്റില്ല. കാരണം എന്തെന്നറിയോ? ആ ഖബറിന്റെ പുറത്ത് പാമ്പുണ്ടോ തേളുണ്ടോ അറിയില്ല. പക്ഷേ ഓരോ ആളുകളും പള്ളിയിൽ കമ്മിറ്റി വിളിച്ചിട്ട് റമദാൻ എത്തുമ്പോ കൊട്ടേഷൻ കൊടുക്കുകയാണ്. എന്തിനെന്നറിയോ? പള്ളിക്കാട് വൃത്തിയാക്കണ 2 ലക്ഷം രൂപ കൊട്ടേഷൻ കൊടുത്തു. ഞാൻ ചോദിക്കുകയാണ്, ചെരുമ്പക്കാരാ, എന്റെ കാസർഗോഡ് ജില്ലക്കാരാ, വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് വെള്ളിയാഴ്ചയെങ്കിലും പോയി സിയാറത്ത് ചെയ്താൽ, ഉമ്മാന്റെ ഖബറിന്റെ ചാരപ്പ് എന്നിട്ടൊരു വെള്ളിയാഴ്ചയെങ്കിലും അസ്സലാമു അലൈക്കി ആ ഉമ്മീ, എന്റെ ഉമ്മ നിങ്ങൾക്ക് അല്ലാണ്ട് രക്ഷയുണ്ടാകട്ടെ, അസ്സലാമു അലൈക്ക യാ അബീ, എന്റെ വാപ്പാ നിങ്ങൾക്ക് അല്ലാണ്ട് സമാധാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു മോൻ കൃത്യമായി വെള്ളിയാഴ്ചയെങ്കിലും സിയാറ ചെയ്താൽ, എല്ലാവരും അങ്ങനെ സിയാറത്ത് ചെയ്താൽ പള്ളിക്കാട് കാട് പിടിക്കുമോ? ഇല്ല. സഹോദരങ്ങളെ, മയ്യപ്പെട്ട് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലാനുള്ള അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലി പാപം പൊറുക്കലിനെ ഛേദിച്ച് അല്ലാഹുവിലേക്ക് അങ്ങ് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപം ചെയ്യാത്തവരെ പോലെയാണ്. എത്ര വലിയ പാപം ചെയ്തവനും ഒരു പാപം ചെയ്തു പോയി പിന്നെ പശ്ചാത്തപിച്ചു മടങ്ങി. അത്തായി വിനദം കമല്ല ദമ്പല, പാപം ഇല്ലാത്തവനെ പോലെയായി. അപ്പൊ ഞാന് പാപം ചെയ്തു, ഞാൻ പശ്ചാത്തപിച്ചു, ഞാൻ പാപം ചെയ്യാത്തവനെ പോലെയാണ്. ഇനി ഞാൻ ചെയ്ത ആ പാപത്തിന്റെ പേരിൽ ആരാക്ഷേപിക്കുന്നുവോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ ആ പാപം ചെയ്യാതെ മരിക്കില്ല. നമ്മുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹുവിലേക്ക് എണ്ണി പറഞ്ഞു
നമുക്ക് പശ്ചാത്തപിച്ചു മടങ്ങി അവനിലേക്ക് ഖേദിച്ചു മടങ്ങി എല്ലാം അവന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞു അല്ലാഹുവിലേക്ക് നമുക്ക് ലയിച്ചു ചേരാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സെക്രട്ടറി ബക്കറ്റ് കളക്ഷൻ വല്ലതും ഉണ്ടോ? ഇങ്ങനെയാവണം വാഴ. 2 മണിക്കൂർ ബക്കറ്റ് കളക്ഷനും ഇല്ല, ഒന്നുമില്ല. ഇരിക്കുന്നവർക്ക് നല്ല പന്തല്, നല്ല സദസ്, നല്ല നിലയിലുള്ള പെരുമാറ്റം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് അഭിനന്ദിക്കാതെ പോയാൽ ശരിയാവില്ല. ഞാൻ 7 മണിക്ക് തന്നെ 7 മണിക്ക് തുടങ്ങിക്കൂടായിരുന്നോ? 9 മണിക്ക് തീർക്കായിരുന്നു അല്ലേ? 9:30 തീർക്കാം. നല്ല സമയം. ചില സ്ഥലത്ത് വാഴ്ന്നു തുടങ്ങുന്ന 9:30 ആളുകൾ കരുതും മൊയ്തിയാര് വാഴ്ന്നു തുടങ്ങട്ടെ പിന്നെ പോവാം. സംഘാടകർ കരുതും ആളുകൾ വരട്ടെ പിന്നെ വാഴ്ന്നു പറയാം. അപ്പൊ സമയം നീണ്ടു കണ്ടു പോകും. വാഴ്ന്നങ്ങോട്ട് തുടങ്ങി കുറച്ചു നേരം കഴിയുമ്പോ ഇരിക്കുന്ന മനുഷ്യരാണല്ലോ, മലക്കളൊന്നും അല്ലല്ലോ. അവരിരുന്ന് ഉറക്കം തോന്നും. ഇത് കാണുമ്പോ പ്രസംഗിക്കുന്ന ആള് നേരെ താഴെ വരും. പ്രസംഗവും വിജയിക്കില്ല, ആവശ്യത്തിന് കളക്ഷനും നടക്കൂല അവർക്ക്. അങ്ങനെയൊക്കെ വലിയ ഏ മഗരിബ് കഴിഞ്ഞ് വാഴ്ന്നു തുടങ്ങണം. സ്ത്രീകൾ മാരുമസ്കരിച്ചിട്ട് പള്ളിയിൽ വരണം, പുരുഷന്മാരും മകരുമസ്കരിച്ചിട്ട് സദസ്സിലോട്ട് ഇറങ്ങണം. വാഴ്ന്ന് ബാങ്ക് വിളിക്കുന്ന സമയം ഉസ്താദിന് വെള്ളം കുടിക്കാൻ ഒരു വിശ്രമം. ലാസ്റ്റ് പ്രസംഗം കഴിഞ്ഞിട്ട് ദുആ കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് കയറി ജമാഅത്ത് നിസ്കരിച്ചിട്ട് പിരിയുക. അങ്ങനെ ഒരു ചേഞ്ച് വരുത്തണം. ജിഫരീത് മുത്തുകാതങ്ങൾ പണ്ട് പറഞ്ഞിട്ടുള്ള ആ കാര്യമാണ് അല്ലേ. എന്താ പ്രശ്നം എന്നറിയോ? വാഴ് നല്ല വാഴ് 9:30 തുടങ്ങി 11:30 വരെ റബ്ബർ ബാൻഡ് വാഴ് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൽഹംദു തുടങ്ങുന്നത് മുതൽ ആഖിർ ദഅവാന വരെ ഒറ്റ ശ്വാസമായിരിക്കണം. കാതിൽ ഇങ്ങനെ കയ്യും വെച്ച് ഒരാറ്റ വിടലങ്ങ് വിടണം. അതാണ് ഇഷ്ടം. പറയുന്ന എന്തോ ആവട്ടെ, അതൊന്നും പ്രശ്നമല്ല, ശ്വാസം വിടരുത്. അങ്ങനെ 2 മണിക്കൂർ വാഴ്ന്നു കഴിഞ്ഞിട്ട് പിരിവ്, നല്ലൊരു കളക്ഷൻ എടുത്ത് റോഡ് മൊത്തം ബ്ലോക്ക്, അവസാനം ബക്കറ്റ് കളക്ഷൻ കഴിഞ്ഞ് മുസാഫഹത്തൊക്കെ ചെയ്തിട്ട് എല്ലാരും കാരഞ്ഞ് നില വിളിച്ച് ഇവിടെ നിന്ന് പോയി. നേരെ ചെന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അൽഹംദുലില്ലാഹ് ഒരറ്റ കിടത്ത. പിന്നെ ഉണരുന്നത് വാഴ്ന്നു കേട്ട ആള് രാവിലെ 8:30. സംഘാടകർ ഈ ബക്കറ്റ് കളക്ഷനൊക്കെ എണ്ണിയിട്ട് അവര് 3:30 കിടക്കും. എണീക്കുന്നത് വൈകുന്നേരം 3:30. വാഴ്ന്നു പറഞ്ഞ മുസ്ലിയാരോ നേരെ വാഴ്ന്നു പറഞ്ഞു, വല്ലാത്ത ക്ഷീണം, ആള് കൂടുതലായിരുന്നല്ലോ, അച്ചങ്ങ് കീച്ചി. വാഴ്ന്നൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്ന് മൂപ്പരണീക്കുന്നത് 12:30. ഇതിനിടയിൽ 3 കൂട്ടർക്ക് നഷ്ടപ്പെട്ട നിസ്കാരത്തിന്റെ പേര് സുബഹി. ഒരു മനുഷ്യൻ സുബഹി നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ല, അവൻ അള്ളാന്റെ ഉത്തരവാദിത്വത്തിലാണ്. അവനെ ഒന്നും ചെയ്യാൻ ലോകത്തൊരു ശക്തികൾക്കും കഴിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. മഗരിബിന് വാഴ്ന്നു തുടങ്ങിയാലോ ഇഷ എല്ലാവർക്കും ജമാഅത്തായിട്ട് കിട്ടും, എല്ലാവർക്കും കിട്ടും. ഉറക്കം മുടക്കയില്ല, ഭക്ഷണം പ്രശ്നമല്ല, റാഹത്ത് അതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരൊക്കെ മഗരിബിന് ശേഷം വെക്കാൻ തുടങ്ങും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ഇരിക്കുന്ന ആളുകൾ കേട്ടാൽ മതി, ലൈവൊക്കെ അങ്ങോട്ട് ഒഴിവാക്കണം, ഇരിക്കുന്നവര് കേൾക്കണം. ഇത് നമ്മളിപ്പോ വേദി പോണേ എന്തിനാ? ഞാനതാ ഇപ്പൊ ചോദിച്ചത്, തൊട്ടിക്കല്ല് പറഞ്ഞ ബദർ യുദ്ധത്തെ പറ്റി പ്രസംഗിക്കുന്ന ഒരു മുസ്ലിയാര്, ഒരു കഥാ കാതികൻ. ബദർ പ്രിയപ്പെട്ടവരെ 100 വട്ടം സുബഹി കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അല്ലാദീ അസ്തഗ്ഫിറുല്ലാഹ്, ഇന്നാളത്തെ സുബഹി മുതൽ ആരംഭിച്ചോളി, അതിന്റെ ഒരു മിസ്ല് സവാബ് എനിക്കും കിട്ടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും ഒരു ചെറിയ സംഭവം മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീ ഗാമിദ് ഗോത്രക്കാരിയായ പെങ്ങളാണ്. വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് എന്നെ ഒന്ന് ശുദ്ധിയാക്കണം, എന്നെ ഒന്ന് തുഹീർനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് കഴുകി ശുദ്ധിയാക്കണം. സഹാബാക്കൾ ഇരിപ്പുണ്ട്, ചോദിച്ചു, നിന്നെ എന്നിൽ നിന്നാ ഞാൻ ശുദ്ധിയാക്കേണ്ടത്? ആ സ്ത്രീ പറഞ്ഞു, നബിയേ ഞാൻ വ്യഭിചരിച്ചു പോയി. ഇല്ല മോളെ, ഇല്ല, നിനക്കത് തോന്നിയതാണ്. അല്ല റസൂലേ, ഞാൻ വ്യഭിചരിച്ചു, എന്നെ അതിൽ നിന്ന് മുക്തയാക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇല്ല മോളെ, അല്ല,
നിനക്ക് തോന്നിയതാണ്. ആ പെങ്ങള് പറഞ്ഞു, മാഇസ് ബിനു മാലികുൽ അസ്ലമിനെ പറഞ്ഞു വിട്ടതുപോലെ എന്നെ പറഞ്ഞു വിടല്ലേ, ഞാൻ വ്യഭിചരിച്ചു റസൂലേ, ഞാൻ ഗർഭിണിയാ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്നാ മോളെ പോയി പ്രസവിച്ചിട്ട് വാ. ആ സമയത്ത് ആ സഹോദരി എഴുന്നേറ്റ് പോവുകയാ, കവിൽത്തടത്തിലൂടെ കണ്ണുനീർ ചാലിട്ടൊടുക്കുകയാ. ചെന്ന് 9 മാസം 10 ദിവസം കഴിഞ്ഞ് പ്രസവിച്ചു. എന്നിട്ട് ആ കൈ കുഞ്ഞിന് തോളത്തെടുത്തിട്ട് വരാ, ഹദറത്ത് റസൂലില്ല, ഹബീബായ നബി ഞങ്ങളുടെ മുന്നിലേക്ക് വരികയാ. വന്നപ്പോൾ റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയേ ഞാനിതാ പ്രസവിച്ചു, നബിയേ ഞാൻ ഗർഭിണിയായിരുന്നിതാ പ്രസവിച്ച കുട്ടിയും കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. നബിയേ ഇനി എനിക്ക് ശുദ്ധിയാകണം, എനിക്ക് നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോളെ ഒരു കുഞ്ഞിനോട് നിനക്ക് ബാധ്യതയുണ്ടല്ലോ, നീ 2 വർഷം മുലപ്പാൽ കൊടുക്കണം, സ്തനപാനം നടക്കണമല്ലോ, അതുകൊണ്ട് പോകൂ മോളെ, പാല് കൊടുത്തിട്ട് വാ. ആ പെങ്ങളാ കുഞ്ഞിനെ തോളത്തിട്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാ. 2 വർഷക്കാലം 24 മാസക്കാലം ആ പ്രിയപ്പെട്ട സഹോദരി പൊന്നുമോക്ക് ഭക്ഷണം കൊടുക്കുകയാ, പാല് കൊടുക്കുകയാ. എന്നിട്ട് ആ പ്രിയപ്പെട്ട മോളുടെ കൈ പിടിച്ചിട്ട് മോളൊരു ചെറിയ അപ്പക്കഷണം കയ്യിൽ വെച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരി തിരുനബിയുടെ മുന്നിലേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ എന്റെ ബാധ്യത തീർന്നിരിക്കുകയാ, ഞാൻ പ്രസവിച്ചു റസൂലേ, ഞാൻ അവൾക്ക് പാല് കൊടുത്തു റസൂലേ, ഇനി എനിക്ക് ശുദ്ധിയാകണം നബിയേ. റസൂലുള്ള പറഞ്ഞെന്തെന്നറിയോ, ശിക്ഷ നടപ്പിലാക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ശിക്ഷ നടപ്പിലാക്കുകയാ. അവരെ പെട്ടെന്ന് തന്നെ കല്ലെടുത്തെറിയാൻ തീരുമാനിച്ചു. അങ്ങനെ കല്ലെടുത്തെറിയാൻ തീരുമാനിച്ചു, കല്ലെടുത്തെറിയുകയാ. ഓരോരുത്തരും അവരുടെ കയ്യിൽ കിട്ടിയ കല്ലെടുത്തെറിഞ്ഞു. ഇത് ബഹുസ്വര സമൂഹത്തിൽ വലിയ വിറയലുണ്ടാക്കേണ്ട കാര്യമല്ല. ഇതെല്ലാം ഇസ്ലാമിക കോടതിയുള്ള കാലഘട്ടങ്ങളിൽ ആഖിറത്തിലെ ശിക്ഷ ലഘൂകരിക്കാനും ഭൗതിക ലോകത്തെ ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്ന സംഗതികളാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് കല്ല് വാരി എറിയുമ്പോ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു ഒരു കല്ല് വലിയ സാമാന്യം വലിപ്പമുള്ള കല്ലെടുത്തൊരൊറ്റ ഏറങ്ങ് കൊടുത്തപ്പോ അല്ലാ അല്ലാ ആ പെങ്ങളെ തലയോട്ടി പിളർന്നില്ലേ, തലച്ചോറ് ചീറ്റി തെറിച്ചില്ലേ. ആ തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ മഹാനായ ഖാലിദ് ബിനുൽ വലീദിന്റെ ശരീരത്തിൽ വന്ന് പുരണ്ടപ്പോ ഖാലിദ് ബിനുൽ വലീദ് ഉറക്കെ പറഞ്ഞു, നശിച്ച പെണ്ണേ, ഏ നശിച്ചവളെ, നിന്റെ ശരീരത്തിൽ നിന്ന് തെറിച്ച നജസന്റെ മുണ്ടിൽ പറ്റിയല്ലോ എന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് കാരുണ്യത്തിന്റെ പ്രതീകമായ ഹബീബ് പറഞ്ഞതെന്തെന്നറിയോ, രഹസ്യമായി ചെയ്ത ആ പാപം പരസ്യമായി അള്ളാഹാന്റെ മുന്നിൽ ഏറ്റു പറയാന് നാണക്കേട് തോന്നിയ പെണ്ണ് ഇവിടെ വന്ന് ഹത്തടി ഏറ്റു വാങ്ങി പോകുമ്പോ നിങ്ങളവളെ നശിച്ചവളെന്ന് വിളിച്ചല്ലോ ഖാലിദേ. ആ പെണ്ണിന്റെ പശ്ചാത്താപ മനസ്സുണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ പശ്ചാത്താപ ബോധമുണ്ടല്ലോ. അതെങ്ങാനും ഈ മദീനയിലെ 70 വരുന്ന ആളുകൾക്ക് പാപികൾക്ക് വീതിച്ചു കൊടുത്തെങ്കിൽ ഇവിടെ 70 മദീനക്കാരായ പാപികൾക്ക് അത് വീതിച്ചു കൊടുത്താൽ ആ തൗബ പിന്നെ ബാക്കിയാ. ഖാലിദ് ബിനുൽ വലീദിനോട് പറയുകയാ, 70 വരുന്ന മദീനക്കാരായ പാപികളുണ്ടല്ലോ, അവർക്ക് ആ പാവപ്പെട്ട പെങ്ങളുടെ തൗബ വീതിച്ചു കൊടുത്താലും ബാക്കിയാണ് ഖാലിദേ. ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അള്ളാന്റെ മുന്നിലും ഒന്ന് ഏറ്റു പറയാനുള്ളൊരു മനസ്സ് കാണിച്ചപ്പോ അവർക്ക് അള്ള കൊടുത്ത മഹത്വമതാണ്. 70 വരുന്ന കേടികളായ റൗഡികളായ ക്രിമിനലുകളായ മദീനയിലെ 70 വരുന്ന പാപികൾ അവർക്ക് ആ പെൺകുട്ടിയുടെ തൗബ ഇങ്ങനെ അംശിച്ചു കൊടുത്താൽ ബാക്കിയുണ്ട് ആ തൗബ. മാഇസ് ബിനു മാലികുൽ അസ്ലമി ആരായിരുന്നു ഇതേപോലെ വന്നിട്ട് നബിയേ വ്യഭിചരിച്ചു, അല്ല മാഇസേ നീ ചുംബിച്ചിട്ടുണ്ടാകാ, അല്ല നബിയേ ഞാൻ വ്യഭിചരിച്ചു റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു,
എന്നാ നിന്നെ ശിക്ഷ നടപ്പിലാക്കുകയാ. പലവട്ടം വന്ന പോലും മടക്കി വിട്ട മായിസ് അവസാനം പറയുകയാണ്, ആളുകൾ തല്ലിക്കൊന്നു. പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ, ഈ മായിസ് ബിൻ മാലിക്കുൽ അസ്ലമിയുടെ മയ്യത്തൊരു ഖബറിലടക്കി. അതുവഴി പിൽക്കാലത്ത് സഹാബാക്കൾ സഞ്ചരിക്കുമ്പോ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, ഈ കിടക്കുന്ന ആരെന്നറിയോ? ഒരു വിഡ്ഢിയുടെ കബറാണ്. ഏത് വിഡ്ഢി എന്നറിയോ? നബിതങ്ങളുടെ മുന്നിൽ പലവട്ടം ആ വിഡ്ഢി വന്നു. അവസാനം ഞങ്ങൾ നായെ കൊല്ലും പോലെ കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ മുഖം വിവരണമായി. അവിടുത്തെ മുഖം കാർമേഘം കൊണ്ടിരുണ്ട് മൂടി. പതിനാലാരാവിന്റെ പൗർണമിക്ക് ഗ്രഹണം ബാധിച്ചതുപോലെ മുഖം ഇരുണ്ടുകൂടി. കുറെ നടന്നപ്പോൾ റസൂലുള്ളാഹി ആ സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കാണുന്ന കഴുതയെ തിന്നുമോ? നോക്കുമ്പോൾ ദിവസങ്ങളായി ചത്ത് വീർത്ത് ദുർഗന്ധം വമിച്ച് കാലും കയ്യും മേപ്പോട്ട് പൊന്തി കൊള്ളിയായി കിടക്കുന്നൊരു കഴുതയുടെ ശവശരീരം കണ്ടു. അയാൾ ചോദിച്ചു, കിടക്കുന്ന ചത്ത കഴുതയാണോ ഞാൻ തിന്നേണ്ടത്? നബിതങ്ങൾ പറഞ്ഞു, പൊന്നുമോനെ, കുറച്ചു മുമ്പ് നീ മായിസ് ബിൻ മാലിക്കുൽ അസ്ലമിയെ പറ്റി പറഞ്ഞത് ഇതിനേക്കാ ദുർഗന്ധം വമിക്കുന്നതാ. നിനക്കറിയോടാ മായിസ് ഇപ്പൊ എവിടെയാണെന്ന്? മായിസിന്നഹു ഫീ നഹരിൻ മിൻ അൻഹാരിൽ ജന്ന. മായിസ് ഇപ്പോ സ്വർഗത്തിന്റെ അരുവികളില് കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാഥം കൊണ്ട് മുഖരിതമായ തസ്നീമിന്റെ സൽസബീലിന്റെ സ്വർഗമുണ്ടല്ലോ. ഒരു കണ്ണും കാണാത്ത നയനാനന്ദകരമായ, ഒരു കാതും കേൾക്കാത്ത കരണാനന്ദകരമായ, ഒരു ഹൃദയത്തിൽ ഇന്ന് വരെ ഉദിക്കാത്ത ഹൃദ്യമായ സ്വർഗത്തിന്റെ അരുവികളിൽ ആ പ്രിയപ്പെട്ട മായിസ് മുങ്ങിക്കുളിക്കുകയാ. ഒരു ഭാഗത്ത് 70 വരുന്ന റൗഡികൾക്ക് തിരിച്ചു കൊടുത്താലും ബാക്കി വരുന്ന തൗബയുടെ ഉടമസ്ഥയായ ഗാമദിയ ഗോത്രക്കാരിയായ പെണ്ണ് ഒരു ഭാഗത്ത് സ്വർഗത്തിന്റെ അരുവികളിൽ ആറാടുന്ന മായിസ് ബിൻ മാലിക്കുൽ അസ്ലമി. ഇത് എന്തിന്റെ പേരിലാണ്? അവര് പാപം ചെയ്തു പോയി, പക്ഷേ മനസ്സിൽ കുറ്റബോധം കൊണ്ട് അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങിയതിനല്ല കൊടുത്ത സമ്മാനമാ. അതുകൊണ്ട് എന്റെ ചരുമ്പയിലെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ ഭൗതിക അഭൗതിക കാര്യങ്ങൾക്ക് നമുക്ക് വലിയ നേട്ടം തരുന്നതാ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ എന്നുള്ളത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ഇബാദത്താണ്. അല്ലാഹു അത് മരിക്കുന്നതുവരെ നിലനിർത്താൻ, മുടങ്ങാതെ നിലനിർത്താൻ അല്ലാഹു സാധുക്കളായ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് നാളെ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട നൗഷാദ് ബാഖവിയുടെ പ്രഭാഷണം ഈ സദസ്സിൽ ഉണ്ടാകും 7 ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞാൽ മെയ് 17 ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ, പേരോട് ഉസ്താദ് ഒക്കെയുള്ള ഈ അനുഗ്രഹീതമായ ഈ സദസ്സ് അതോടുകൂടി പരിസമാപ്തിയിലെത്തും. ഈ നടന്ന പരിപാടികളും ഇവിടെ നടന്ന അനുഗ്രഹീതമായ സമുദ്ഘാടനങ്ങളും ഒക്കെ മഹാരഥന്മാരായ സാദാത്യങ്ങളുടെ പാദസ്പർശനം കൊണ്ട് ധന്യമായ ഈ മണ്ണ് മതപരമായി മതമൂല്യം മുറുകെ പിടിക്കുന്നതില്, മതബോധം ഉൾക്കൊള്ളുന്നതില് ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് ഇശാ നമസ്കാരത്തിന് ഇവിടെ വന്ന പള്ളിയുടെ തൊട്ടു മുന്നിൽ താമസിക്കുന്ന അല്ലേ ഫ്ളാറ്റിൽ താമസിക്കുന്ന മലപ്പുറം ജില്ലക്കാരനായ ഒരു സഹോദരൻ, വയറു കേൾക്കാൻ വേണ്ടി ഇഷാനസ്കാരത്തിനൊക്കെ വേണ്ടി വന്ന സഹോദരന, ഇഷാനസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണം പിടിച്ചു. അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അദ്ദേഹം ഇപ്പോൾ ICU ഒരു സർജറി വേണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. അല്ലാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യൻ ഇഷാക്ക് ഇവിടെ വന്ന ആളാ, ഇഷാക്ക് ഇവിടെ വന്ന ആളാ. അടുത്ത നിമിഷം എന്റെ പ്രിയപ്പെട്ടവരെ ആശുപത്രിയിലാണ്. മനുഷ്യന് ഇത്രയുള്ളൂ, ഒരു ഗ്യാരണ്ടിയില്ല, ഒരു വാറണ്ടിയില്ല. നമുക്ക് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. ആത്മാർത്ഥമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആത്മാർത്ഥമായി നമ്മുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം.
ആത്മാർത്ഥമായി ആ സഹോദരന് വേണ്ടി ദ്വാരക്കണം. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ആ സഹോദരന് വേണ്ടി ദ്വാരക്കണം. വളരെ ഗുരുതരമാണ്, സീരിയസ് ആണെന്ന് പറയുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ പറയാം, നമ്മളിപ്പോ ഞാൻ കണ്ടിട്ടില്ല ആ സഹോദരനെ. ഞാനിപ്പോ ദ്വാരുന്നു അദ്ദേഹത്തിന്റെ അഭാവത്തിൽ. ആ ദ്വാരുന്നത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി ദ്വാരന്നാൽ അള്ളാഹു താല ഒരു മലക്കിനെ നമ്മുടെ അടുത്തേക്ക് വിടും. എന്നിട്ട് ആ മലക്ക് നമ്മുടെ തലയുടെ ഭാഗത്തിരുന്ന് ആമീൻ പറയും. ആമീൻ പറഞ്ഞിട്ട് ആ മലക്ക് പറയും, വലക്ക ബിമിസിൽ, നിനക്കും ഇതുപോലെ തന്നെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തിന് രോഗം നിശിഫയാക്കണേ എന്ന് ഞാൻ ദ്വാരക്കുമ്പോ അദ്ദേഹം ഇല്ല, എന്റെ അടുത്ത് മലക്ക് വന്നിട്ട് ആമീൻ പറയും. എന്നിട്ട് ആ മലക്ക് എനിക്ക് വേണ്ടി ദ്വാരക്ക്, അല്ലാ എവനും നിശിഫ കൊടുക്കണേ റബ്ബേ. അതുകൊണ്ട് നമുക്ക് നഷ്ടമില്ല, നമുക്കൊരു ഇവിടെ ദ്വാരക്ക. നിങ്ങൾ വീട്ടിൽ പോയിട്ടും തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോഴും സുബ്ഹിക്കൊക്കെ ദ്വാരക്കണം. ആ സഹോദരന്റെ രോഗം ശിഫയാകാൻ 48 മണിക്കൂർ അവർ പറഞ്ഞിരിക്കുന്നു. വളരെ സീരിയസ് എന്നാ പറയുന്നത്. അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹ് എന്ന് സീരിയസ്, അവനല്ലേ മരുന്ന് കണ്ടുപിടിച്ചത്, അവനല്ലേ ശിഫ നൽകുന്നത്, അവനല്ലേ രോഗം വെച്ചത്, അവനല്ലേ രോഗം കൊടുക്കുന്നത് എടുക്കുന്നത്, ഇതൊക്കെ അവനാണ്. അതുകൊണ്ട് അവന്റെ അടുത്ത് നമുക്ക് ബോധിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ കരുണയുള്ള റഹ്മാനേ, കൃപയുള്ള നാഥാ, അടിമകളോട് അലിവുള്ള കരുണയുള്ള കനിവുള്ള അല്ലാ, നിന്റെ ദാസന്മാരോട് ദയ കാണിക്കുന്ന റബ്ബേ, ചോദിക്കാൻ യോഗ്യതകളൊന്നും ഇല്ലാത്ത ദോഷം ചെയ്ത പാപം ചെയ്ത ദാസന്മാരാ, പക്ഷേ നിന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പടച്ചവനെ ഒരു നല്ല ഉറപ്പ് ഞങ്ങൾക്കുണ്ടല്ലാ. ഇന്ന് വരെ നിന്റെ മുന്നിലല്ലാതെ ഒരുത്തന്റെ മുന്നിൽ ഞങ്ങളുടെ ശിരസ് കുനിച്ചിട്ടില്ലേ തമ്പുരാനെ. നിന്റെ മുന്നിലല്ലാതെ കരങ്ങൾ ആരുടെ മുന്നിലും നീട്ടിയിട്ടില്ല അല്ലാ. ആ ഒരു പരിഗണന കൊണ്ട് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ, അല്ലാഹുവേ യോഗ്യതകളൊന്നുമില്ല, നിനക്ക് ഞങ്ങളല്ലാത്ത കോടാന കോടി നല്ല ദാസന്മാരുണ്ട്, അവർക്ക് നിനക്ക് വേണ്ടി ജീവം തന്നു, രക്തം തന്നു, സമയം തന്നു, സമ്പത്ത് തന്നു, ഇതൊന്നും തരാത്ത ഞങ്ങൾക്ക് നീ മാത്രേ ഉള്ളു റബ്ബേ. ഞങ്ങള് പാപങ്ങൾ ചെയ്ത കടലിന്റെ നുരയേക്കാൾ വലിപ്പമുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ നിന്റെ മഗ്ഫിറത്ത് ഔസല്ലേ അല്ലാ. നീ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരണേ അല്ലാ. പടച്ചവനെ ഒരു പാപവും ഞങ്ങളിൽ ബാക്കിയാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ അക്കൗണ്ടിൽ നീ അവശേഷിപ്പിക്കല്ലേ അല്ലാ. ശിഷ്ടകാലം നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് താ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ അമലുകളെ തള്ളിക്കളയല്ലേ അല്ലാ. കബൂലിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ അന്ത്യം നീ നന്നാക്കണേ അല്ലാ. എപ്പോഴാ മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. എപ്പോഴായാലും മരിച്ചല്ലേ പറ്റൂ അല്ലാ. ആ സമയം ഞങ്ങളുടെ ഏറ്റവും നല്ല സമയമാക്കണേ അല്ലാ. ഉള്ളു തുറന്ന് ചിരിക്കുന്ന സമയം ഞങ്ങളുടെ മരണ സമയമാക്കണേ അല്ലാ. ഏറ്റവും നല്ല സൗന്ദര്യത്തിന് ഞങ്ങളെ കാണപ്പെടുന്നത് മരണ സമയത്താക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൽബ് നിന്നിലേക്ക് ലയിക്കുന്ന സമയത്ത് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ മയ്യത്ത് കോലം കെടുത്തല്ലേ അല്ലാ. വികൃതമാക്കല്ലേ അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്യല്ലേ അല്ലാ. മോർച്ചറികൾ വെക്കപ്പെടല്ലേ അല്ലാ. കുളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കല്ലേ അല്ലാ. മൂക്ക് പൊത്തിപ്പോകുന്ന അവസ്ഥയാക്കല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മയ്യത്താകുന്ന ശരീരത്തിൽ മലമൂത്ര വിസർജനം കാണല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മയ്യത്തുകൾക്ക് നിസ്കരിക്കാൻ സാലിഹീങ്ങളെ നീ എത്തിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ സ്മരണകൾ ഈ ലോകത്ത് നിലനിൽക്കാനുള്ള സുഹൃതം ഞങ്ങളെ ചെയ്യാനുള്ള തൗഫീഖ് താ അല്ലാ. അല്ലാഹുവേ മാരക രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഭീകരമായ ക്യാൻസർ, ട്യൂമർ, പ്രഷർ, ഷുഗർ, അൽഷിമേഷേഷ, തളർവാദം, തലച്ചോറിന് പഴുപ്പ്, സന്ധിവാദ, പിത്തവാദ, രക്തവാദം, ഫംഗസുകൾ, വൈറസുകൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. ശരീരത്തിൽ കത്തിവെക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. ഓപ്പറേഷൻ തിയേറ്ററിൽ ഞങ്ങളെ
കയറ്റേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഇന്ന് ഇവിടെ നിന്ന് രോഗിയായി കൊണ്ടുപോയ പ്രിയ സഹോദരന് ശിവ കൊടുക്കണേ അല്ലാ, മരുന്നുകളോട് പ്രതികരിക്കണേ അല്ലാ. ഈ ഒരു സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ആമീൻ പറയുന്ന സാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ ആ സഹോദരനെ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ആയുസ് കൊടുക്കണേ അല്ലാ. ഒരബദ്ധവും അല്ലാഹുവേ പടച്ചവനെ, ഒരു മോശമായ വാർത്തയും ഞങ്ങൾക്ക് കേൾക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ നിന്ന് ആരൊക്കെ രോഗികളായി കഴിയുന്നുണ്ടോ പടച്ചവനെ, മരുന്ന് കഴിക്കുന്ന ഭക്ഷണം കഴിക്കും പോലെ കഴിക്കുന്നവരുണ്ട് അല്ലാ, അവർക്ക് രോഗശിവയാക്കണേ റബ്ബേ. ആളുകൾ വെറുക്കുന്ന, അറയ്ക്കുന്ന, മാറുന്ന, നീറുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ബൈസ്റ്റാൻഡർ പോലെ പടച്ചവനെ, ഞങ്ങൾ മരിച്ചെങ്കിലും കൊതിക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കാണാൻ അറയ്ക്കുന്ന, ഞങ്ങളുടെ കൈതൊടാൻ വെറുക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കൊക്കെ ഒരാപത്തും വരുത്തല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീലന്ന കൺമണികളാണ് റബ്ബേ, ഞങ്ങളുടെ പൊന്നോമനകൾക്ക് നീ സങ്കടങ്ങളും വിഷമങ്ങളും കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ ഞങ്ങളുടെ കൺമുമ്പിൽ നീ മരിപ്പിക്കല്ലേ റബ്ബേ. ദീർഘായുസുള്ള മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ ദീനിയായ എല്ലാ അറിവും ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഭൗതികവും ആത്മീയവുമായ നിലയിൽ ഞങ്ങളുടെ മക്കൾ ഉയരണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ സ്വീകരിക്കണേ, സഹോദരിമാരുടെ ഭർത്താക്കന്മാരെ സ്വീകരിക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മ വാപ്പ ബന്ധുമിത്രാദികൾ ഉസ്താദുമാക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുകൊണ്ട് വെയില ഞങ്ങളുടെ തണൽ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കല്ലാ, മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കല്ലാ, ഈ സരസീരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കല്ലാ. ഓടിക്ക് വാഹനം ഓടിക്കുന്നവർക്ക് നീ ബറക്കത്ത് കൊടല്ലാ, ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഉദ്യോഗത്തിൽ ബറക്കത്ത് കൊടല്ലാ. പടച്ചവനെ, തൊഴിലെടുക്കുന്നവരുടെ തൊഴിലിൽ അഭിവൃദ്ധി കൊടല്ലാ, അവരുടെ ശരീരത്തിന് ആഫിയത്ത് കൊടല്ലാ, മനസ്സിന് സമാധാനം കൊടല്ലാ. എന്റെ സംഘാടകർ ബക്ഷീർ സാഹിബ് അടക്കം, ഇതിന്റെ പ്രസിഡന്റ് അടക്കം, പടച്ചവനെ അഷ്റഫിക്കടക്കം, അല്ലാഹുവേ ഈ സദസ്സിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാരെയും, ഇതിന്റെ സംഘാടകരെയും, ഇതിന്റെ പരിപാലകരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഉസ്താദുമാരെ സ്വീകരിക്കണേ അല്ലാ. എവിടെ പോയാലും എന്റെ കൂടെ വരുന്ന സഹോദരൻ അതുപോലെ നെല്ലിക്കട്ടയിലെ താജൂക്ക, സ്നേഹത്തോടെ ഓടി വരുന്ന എന്റെ പ്രിയപ്പെട്ട കാസർഗോഡത്തെ സഹോദരങ്ങൾ, സഹോദരിമാര്, ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട പെങ്ങന്മാര്, അല്ലാഹുവേ എല്ലാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. നന്നായിട്ട് മൈക്രോ ഒത്തിപ്പിച്ച സഹോദരൻ, ഇതിന് വേണ്ടി പരിശ്രമിച്ചതിന്റെ വോളണ്ടിയേഴ്സ് എല്ലാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ. വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലിയും മാന്യമായ ശമ്പളവും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ രാജ്യത്തെ സമാധാനം പുനഃസംവിധാനിക്കണേ അല്ലാ. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ രാജ്യത്തെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഇതേ മണ്ണിൽ മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. പീഡനങ്ങൾ അനുഭവിക്കുന്ന നിരപരാധികൾ മഅ്ദനി ഉസ്താദ് അടക്കമുള്ളവർക്ക് മോചനം കൊടുക്കണേ അല്ലാ. ശത്രുക്കളെ വല വിരിച്ചിരിക്കുകയാ, ഞങ്ങളെ അതിൽ നിന്ന് കാക്കണേ അല്ലാ. കുതന്ത്രങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ, ഈ പള്ളി മനോഹരമായ നിലയിലെത്തിക്കുന്നതിന് ഈ അനുഗ്രഹീതമായ പള്ളിയെ സഹായിച്ചവർ, ഓടി നടന്നവർ, കഷ്ടപ്പെട്ടവർ, കൊതിച്ചവർ, ദുആ ചെയ്തവർ, ആഗ്രഹിച്ചിരുന്നവർ, അല്ലാ പടച്ചവനെ ഒരു കുടുംബം ഇതിനു വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ചു, അവർക്ക് നീ സ്വർഗലോകത്തുന്നതമായ പദവി കൊടുക്കണം അല്ലാ. പടച്ചവനെ, നൂറ്റാണ്ടുകളോളം ഇതിന് സുജൂദ് ചെയ്യുന്ന ആളുകളുടെ ഓരോ സുജൂദിന്റെ പ്രതിഫലവും അവർക്ക് കുറയ്ക്കാതെ, ഇതിന്റെ പരിപാലകർ, ഇതിന്റെ സഹായികൾ, ഇത് നൽകിയവര്, ഇതിനു വേണ്ടി ഓടി നടന്നവര്, ശ്രമദാനം നടത്തിയവർ, തുള്ളി വിയർപ്പൊഴുക്കിയവരൊന്ന് പുഞ്ചിരിച്ചവരൊന്ന് കൈനീട്ടിയവര്, യാ അല്ലാ സകലരെയും നീ അനുഗ്രഹിച്ചവർക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാ. പടച്ചവനെ, നിന്റെ ദീനിന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധീരമായി പ്രസംഗിക്കാൻ, ദഅ്‌വ ചെയ്യാൻ, ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പരിപാടികൾ പരിപൂർണ്ണ വിജയത്തിലാക്കണേ അല്ലാ. യാ അല്ലാ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ കടക്കാരുണ്ട്, ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുള്ളവരുണ്ട്, കിട്ടാനും കൊടുക്കാനും ഉള്ളവരുണ്ട് നാഥാ. പടച്ചവനെ, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കടത്തിൽ നിന്ന് മോചനം തരണേ അല്ലാ. ചതിക്കപ്പെട്ടവർ, വഞ്ചിക്കപ്പെട്ടവരുടെ വഞ്ചന ചതിയിൽ, സിഹ്ര, ഐന, നളറ് എല്ലാത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. യാ അല്ലാ ഏത് സമയത്തും നിന്റെ മുന്നിൽ കരങ്ങളുയർത്തുമ്പോൾ
പോൽ പടച്ചവനെ, എപ്പോഴും നിന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിനക്കറിയുമല്ലോ. ഓരോരുത്തരും അവരെപ്പോഴും ചോദിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അല്ലാഹുവേ, ആജിലായതിന് പരിഹാരം തരണേ. അല്ലാ പടച്ചവനെ, വിശുദ്ധ മണ്ണിലെത്തി ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് താ. അല്ലാ പടച്ചവനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബ് ചോദിച്ചതെല്ലാ ഖൈറുകളും ഞങ്ങൾക്ക് തരണേ. അല്ലാ എല്ലാ ശറിലും ഞങ്ങളെ കാക്കണേ. അല്ലാ ഞങ്ങൾ ആരെയും നീ കൈയൊഴിയല്ല റബ്ബേ. പടച്ചവനെ, ഞങ്ങൾ ആരെയും നീ കൈയൊഴിയല്ല. അല്ലാ ഇതിനു വേണ്ടി ഓടി നടന്ന എല്ലാരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്ക, ഭക്ഷണം തരുന്നവർക്ക് നീ ഭക്ഷണം കൊടുക്ക റബ്ബേ. പടച്ചവനെ, നാളെ ഇതുപോലെ പുഞ്ചിരിയോടെ എന്റെ സ്വർഗത്തിൽ ഞങ്ങളെ എത്തിക്കണേ. അല്ലാ എത്തിക്കണേ. അല്ലാ വിദേശത്ത് നിൽക്കുന്നവരെ അനുഗ്രഹിക്കണേ, നല്ല ജോലി കൊടുക്കണേ. അല്ലാ പടച്ചവനെ, ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റുന്നതിന് ആരൊക്കെ സഹായികളായിട്ടുണ്ടോ, ഒരുരുള ഭക്ഷണം തന്നവർ, ഒരു ഗ്ലാസ് വെള്ളം തന്നവർ, ഞങ്ങൾക്ക് ദുആ തന്നവർ, ഞങ്ങളെ ചേർത്ത് നിർത്തിയവർ, ഞങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ ഇടപെട്ടവർ, ഞങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചവർ, ഞങ്ങൾക്ക് ജന്മം നൽകിയവർ, ഞങ്ങളെ എല്ലാ നിലയിലും സംരക്ഷിച്ചവർക്കൊക്കെ നീ പകരം നൽകണേ. അല്ലാ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ മഖാസിദന വഗ്ഫിർ ലന മാ മലാ യാ വാസിഉൽ കറമി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എല്ലാവരും ദുആ റക്കിൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.